أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمن عانونا ولمصنف هذا الكتاب ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. പ്രിയ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഖാലിദ് അഹ്സനി ഉസ്താദിൻ്റെ റസാനത്ത് ക്ലാസ് അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒക്കെ നാഫിയായി നമുക്ക് ആഖിറത്തിൽ ഫലപ്പെടുന്ന നിലക്ക് നമ്മളെ മനസ്സിനെ, നമ്മളെ കൽബിനെയും ആത്മാവിനെയും നന്നാക്കാൻ സഹായകമാവുന്ന ഇൽമും അതിനു വേണ്ട തൗഫീഖും അല്ലാഹു തആല നാം എല്ലാവർക്കും നൽകുമാറാകട്ടെ. ഉസ്താദന്മാർക്കും അതുപോലെ പഠിക്കാൻ വന്ന് ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും, ഇതിനു വേണ്ട സഹായ സഹകരണം ചെയ്യുന്നവർക്കും ഒക്കെ അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ പറഞ്ഞ് പൂർത്തിയാക്കി നാം ചുരുങ്ങിയ തോതിൽ ആ പാഠഭാഗങ്ങൾ അവസാനിപ്പിച്ചു. ഇനി ഒരു ചെറിയ പാഠം. അഞ്ച് ഷർത്താണല്ലോ ഇപ്പോൾ നാം നിസ്കാരത്തിന് പറഞ്ഞത്. ഈ ഷർത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഷർത്തിന് അത് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഒരു മനുഷ്യനുള്ളത് എന്നതാണ് ഈ പാഠം. നേരത്തെ പറഞ്ഞു പോയത് തന്നെയാണെങ്കിലും മൊത്തം അഞ്ച് ഷർത്തുകളിൽപ്പെട്ട ഏത് ഷർത്തും ഏതെങ്കിലും ഒരു ഷർത്ത് ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ നാം എങ്ങനെ നിസ്കാരം നിർവഹിക്കണം, ആ ഷർത്ത് പൂർത്തിയാക്കാൻ കഴിയൂല, അതുകൊണ്ട് നിസ്കരിക്കാനാവില്ല എന്ന് പറയാൻ പറ്റൂല. നിസ്കാരം ഒഴിവാക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. പിന്നെ സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത്താണ്, വഖ്ത് നിശ്ചയിച്ച് നിർബന്ധമാക്കപ്പെട്ടതാ. അത് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. ഷർത്തുകൾ പൂർത്തിയാക്കിയാണ് ചെയ്യേണ്ടത്. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ അതിന് പറ്റാതെ വന്നാൽ എങ്ങനെ നിസ്കരിക്കണം എന്നതാണ് ഇന്നത്തെ പാഠം. സ്വലാത്തുൽ ആജിസി അനി ഷുറൂത്തി, ഖുലാസ 67-ാമത്തെ പേജാണ്. പഴയ കോപ്പിയാണ് പറയുന്നത്, പുതിയ കോപ്പികളിലൊക്കെ പേജ് നമ്പർ വ്യത്യാസമുണ്ടോ? ഷർത്തുകൾ നിറവേറ്റാൻ കഴിയാതെ വരുന്ന ആൾ അദ്ദേഹം എങ്ങനെ നിസ്കരിക്കണം എന്നതാണ് വിഷയം. ഒന്നാമത്തെ ഷർത്തുകളിൽ തന്നെ പറയാം, അത്തഹാറത്തു അനിൽ ഹദസി. ഒന്നാമത്തത് ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവലാണല്ലോ ഷർത്ത്. അതിന് സൗകര്യപ്പെടാത്ത ഒരു സാഹചര്യം ഒരു മനുഷ്യന് നേരിട്ടു എന്ന് വെക്കാം. ഒരു പക്ഷേ വുദു ഇല്ല, വുദു എടുക്കാൻ സൗകര്യമില്ല, അതല്ലെങ്കിൽ വലിയ ശുദ്ധിയുണ്ട്, ശുദ്ധിയാക്കാൻ സൗകര്യമില്ല എങ്കിൽ അയാൾ എന്ത് ചെയ്യണം?
ഹലോ, അസ്സലാമു അലൈക്കും. കൂട്ട ഡി സി ആണ്. പെട്ടെന്ന് 100-200 ഹലോ, അസ്സലാമു അലൈക്കും. അബുജലാൽ സാറ് ആളുകൾ അവിടെ പോയിട്ടുണ്ട്. അപ്പു ശാക്കിർ സാഹ്, ഹലോ. കൂട്ടടി കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ, കേൾക്കുന്നോ? കേൾക്കുന്നുണ്ടല്ലേ? ആൾക്ക് കൂട്ട ഡി സി ആണ്, ആര് പുറത്തു പോകണ്ട, എന്താണെന്ന് അറിയുന്നില്ല. അതായത് ഒന്നായിട്ട് ഇപ്പൊ 100-200 ആൾ ഒന്നായിട്ടത് പോയി. 200-300 ആളുണ്ടായിരുന്നു, ഒന്നായിട്ട് ഡി സി ആയതാണ്. സാർ വരാൻ മതി, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഒന്നായിട്ട് ഇങ്ങോട്ട് മാറ്റി, ഇങ്ങോട്ട് മാറ്റിയെന്ന്. ഞാൻ അങ്ങനെയല്ല, ക്ലാസ് നടക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ പല ടെസ്റ്റുകൾ ക്ലാസ്സിൽ മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടെക്സ്റ്റ് വലിയ വലിയ ടെക്സ്റ്റുകൾ തന്നിക്കാണെങ്കിൽ ആളുകൾ ടെസ്റ്റിൽ മാത്രം ശ്രദ്ധിക്കും. അപ്പൊ നമ്മൾ ഈ കിതാബിന്റെ അത് മാത്രം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഡോട്ട് ഇടാൻ വേണ്ടി പറഞ്ഞത്. ഡോട്ട് ഇടുമ്പോൾ നമ്മൾക്ക് പാഠത്തിൽ മാത്രം ശ്രദ്ധിക്കാൻ സാധ്യമാവും. ഒരുപാട് കുടുംബങ്ങൾ കേൾക്കുന്ന ഇപ്പൊ ഈ ടെസ്റ്റ് ഇങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്ത് സുദീർഘമായ ഓരോ ടെസ്റ്റുകൾ അടിക്കുമ്പോൾ ടെസ്റ്റ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും ഓരോരുത്തരും. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഡോട്ട് ഇടാൻ വേണ്ടി പറഞ്ഞത്. ഡോട്ട് ഇടുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അത് കേട്ട് അത് ഈ പാഠത്തിൽ മാത്രം ശ്രദ്ധിക്കാൻ സാധ്യമാവും. അല്ലെങ്കിൽ പല ആളുകളും പല ടെസ്റ്റുകളും ആ ഉസ്താദിന് അല്ല പുറത്തു കൊടുക്കട്ടെ, അല്ല ഉസ്താദിന് നന്നാക്കട്ടെ, അല്ല എന്റെ ഭാര്യ, ഇങ്ങനെ പലതും അടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അത് അടിക്കണ്ട എന്ന് പറയല്ല, അടിച്ചാൻ ആക്ഷേപിക്കുകയല്ല. നമ്മളൊരു പാഠം, ഒരു പ്രധാനപ്പെട്ട പാഠം നടക്കുന്ന സമയത്ത് അത് ശ്രദ്ധാപൂർവം കേൾക്കാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് ഡോട്ട് ഇടാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോ ഡോട്ട് ഇടുക വഴി ഒരുപാട് ആളുകൾക്ക് ഉപകാരമാണ്. പല ആളുകളും പറഞ്ഞിട്ടാണ്, കാരണം ഇങ്ങനെ ഒരു വലിയ വലിയ ടെസ്റ്റുകൾ വരുമ്പോൾ ഈ ടെസ്റ്റുകൾ കാരണത്താൽ നമ്മൾക്ക് ഉണ്ടാക്കുന്നില്ല, ക്ലാസ്സിൽ ശരിക്കും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അപ്പൊ സാറുകൾ വന്നിട്ടുണ്ട്, നിർബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രം പിന്നെ ഡോട്ട് ഒഴിവാക്കി കൊടുത്തിട്ട് ബാക്കി എല്ലാവർക്കും ഡോട്ട് ഇട്ട് കൊടുത്തു. ഒരുപാട് ടെസ്റ്റുകൾ അടിക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് വിഷമമുണ്ട് എന്ന് അറിയിച്ചിട്ടാണ്, കാരണം അത് വായിച്ചു കഴിഞ്ഞ് പാഠത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതായി പോകുന്നു. അപ്പൊ അത് ഞാൻ അബു ശാക്കിർ സാഹിബ് വന്നു, അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ ക്ലാസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അള്ളാഹു തആല എല്ലാ തൗഫീഖും സൗകര്യവും ഒക്കെ പ്രദാനം ചെയ്യുമ്പോൾ വെയ്ക്കൂട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ബൈലക്സ് ഇങ്ങനെ നേരത്തെ തന്നെ കളിയിലാണ്, ഏതായാലും നോക്കാം. അപ്പോ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കാൻ പറ്റാത്ത വരിക എന്ന് പറഞ്ഞാൽ വെള്ളം ഇല്ല, അതല്ലെങ്കിൽ ഉള്ള വെള്ളം കുടിക്കേണ്ട ആവശ്യത്തിന് മാറ്റിവെച്ചിരിക്കുകയാണ്. അതുമല്ലെങ്കിൽ വെള്ളമൊക്കെ ഉണ്ട്, പക്ഷേ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത നിലക്ക് ദേഹത്തിന് വല്ല രോഗവുമുണ്ട്. അങ്ങനെ വെള്ളമില്ലാതിരിക്കുകയോ ഉള്ള വെള്ളം കുടിക്കേണ്ട ആവശ്യത്തിന് ആവശ്യം നേരിടുകയോ, അതുമല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രോഗം ബാധിക്കുകയോ ചെയ്താൽ നമ്മൾ പണ്ട് പറഞ്ഞു എന്തു ചെയ്യണം, തയമ്മമ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ തയമ്മം ചെയ്യണം. കുളിക്ക് പകരമാണെങ്കിലും തയമ്മം ചെയ്യുക, വുദൂഇന് പകരമാണെങ്കിലും തയമ്മം ചെയ്യുക. ഇനി ഫഇൻ നജസ, അതിനും കഴിയാതെ വന്നു, തയമ്മം ചെയ്യാനും പറ്റാത്ത ഒരവസ്ഥ വന്നു, മള്ളല്ല മണ്ണുമില്ല, അതല്ലെങ്കിൽ വെള്ളവും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, മണ്ണ് ഉപയോഗിച്ച് തയമ്മം ചെയ്യാനും പറ്റാത്ത അവസ്ഥയാണ്. ഉദാഹരണം, ദേഹമാകെ പൊള്ളിപ്പോയി, ഈ തയമ്മുവിന്റെ അവയവമാവുന്ന കയ്യും മുഖവും ആകെ പൊള്ളിയിട്ടുള്ളത്, അങ്ങനെ വെള്ളം കൊണ്ട് ഏതായാലും കഴുകാൻ വയ്യ, എന്നാൽ കൈ കൊണ്ട് മണ്ണടിച്ച് തയമ്മം ചെയ്യാനുള്ള അവസ്ഥയും ഇല്ല, കയ്യും മുഖമൊക്കെ പൊള്ളിയിട്ടുണ്ട്. ഇങ്ങനെ രണ്ടും ഉണ്ട്, പക്ഷെ ഉപയോഗിക്കാൻ പറ്റാ, അങ്ങനെ വരാം.
ചിലപ്പോൾ രണ്ടും ഇല്ലാത്തപ്പോൾ ഉദാഹരണം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാണ് വെള്ളം കഴിഞ്ഞു വീണു, വെള്ളമില്ല, എന്നാൽ അതിനകത്ത് മണ്ണുമില്ല, നമ്മൾ കൈവശത്തിന് മണ്ണ് കരുതിയിട്ടുമില്ല. ഇങ്ങനെ വെള്ളവുമില്ല അല്ലെങ്കിൽ തയമം ചെയ്യാനുള്ള മണ്ണും ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ, അഫൈനാജ സാധാരണ തയമം ചെയ്യാനും സാധിക്കാതെ വന്നാൽ, സ്വല്ല ബിഹദസിഹി, അശുദ്ധി ഉള്ളതോടുകൂടി തന്നെ അവൻ നിസ്കരിക്കണം. അശുദ്ധി കൊണ്ട് നിസ്കരിക്കുക എന്നല്ല, ഭാവിനെ മാൻ്റെ മാനേറ്റ്. സ്വല്ല ബിഹദസിഹി, അശുദ്ധിയോടുകൂടി തന്നെ അവൻ നിസ്കരിക്കണം. അൽ ഫർള, അവിടെ ഫർള നിസ്കാരം മാത്രം, അവിടെ മുമ്പുള്ള സുന്നത്ത്, ശേഷമുള്ള സുന്നത്ത്, അതല്ലെങ്കിൽ വിത്തർ, ദുഹ, അത് പോലുള്ള നിസ്കാരങ്ങളൊന്നും നിസ്കരിക്കാൻ പാടില്ല. കാരണം എന്താ, തയമ്മം ചെയ്യാനും നിവൃത്തിയില്ല, വുദു ചെയ്യാനും നിവൃത്തിയില്ലാത്ത സാഹചര്യമാണല്ലോ. അപ്പോ ഫർള് മാത്രം നിസ്കരിക്കുക. ആ എന്താ, എന്നാലും ഫർള് നിസ്കരിക്കണം എന്ന് പറയാൻ കാരണം, ലിഹുർമത്തിൽ വഖ്തി, ഫർള് നിസ്കാരത്തിന്റെ ആ വഖ്തിന്റെ ഹുർമത്ത്, ആദരവ്, അത് പാലിക്കാൻ വേണ്ടി. കാരണം അത്രയും വലിയ പ്രശ്നമാണ് ഖുർആനിൽ. നമ്മളൊക്കെ വളരെ ലാഘവത്തോടുകൂടി പലപ്പോഴും ഫർള് നിസ്കാരം ഖളാ ആക്കാറുണ്ട്. യഥാർത്ഥത്തിൽ എന്തുമാത്രം ഗൗരവമാണ് ആ കാര്യത്തിന് ഉള്ളതെന്നാ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായി പറയുന്നത് കാണാം. യുദ്ധരംഗത്ത് അണിനിന്നുകൊണ്ട് രണ്ട് സഫാക്കി പിന്നീട് ആ ഫർദ് നിസ്കാരം മടക്കി നിസ്കരിക്കണം, ഖളാ വീട്ടണം എന്നല്ല പറയുന്നത്. ഖളാ വീട്ടുക എന്ന അത് പറഞ്ഞാൽ വഖ്തിൽ നിർവഹിക്കേണ്ട കാര്യം നിർവഹിക്കാതെ വീഴ്ച വന്നാൽ അത് വരിക്കുന്നതിനാണ് ഖളാ വീട്ടുക എന്ന് പറയുന്നത്. മടക്കി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ നിസ്കരിച്ചത് കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ച കടമ നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയോ ആവുന്നുണ്ട് കേട്ടാ, കേൾക്കുന്നുണ്ടോ ഇരിക്കുങ്ങള്? ആളുകളൊക്കെ ഡോട്ടിട്ട് കൊണ്ട് കൂടാൻ കൂടി കഴിയില്ല. ഉണ്ടോ, കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ അങ്ങനെ ഉണ്ട് എന്നാ മതി, ആരെങ്കിലും ഒരാൾ ഇട്ടാ മതി, കേൾക്കുന്നുണ്ടോ പറയാം. കാരണം ഇവിടെ ആ നീല ഈ ബൈലക്സാരൻ ഉണ്ട്, ഒരു കാവ്യ മെസ്സേജ് വരല്, ആ കാവ്യ മെസ്സേജ് വന്ന അധികവും പുറത്തു പോലെ ഉണ്ടാവല്. ആട്ടെ, അപ്പോ ഫർള് നമ്മളോട് സമയമായിട്ട് നിസ്കരിക്കാൻ, അത് നമ്മൾ നിസ്കരിച്ചു, പക്ഷേ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കാൻ നിവൃത്തിയില്ലാതെയാണ് നിസ്കരിച്ചത് എന്നതുകൊണ്ട് ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി, ഒരു ഇബാദത്താണല്ലോ, നമ്മുടെ മേലുള്ള ഒരു നിർബന്ധമായ ബാധ്യതയാണല്ലോ, അത് നിറവേറിയെന്ന് ഉറപ്പ് വരാൻ വേണ്ടിയിട്ട് പിന്നീട് വെള്ളം കിട്ടിയാൽ വുദു ചെയ്ത്, അല്ലെങ്കിൽ വലിയ ശുദ്ധിയുള്ള ആളാണെങ്കിൽ കുളിച്ച്, എന്നിട്ട് രണ്ടാമതൊന്നുകൂടി ആവർത്തിച്ച് നിസ്കരിക്കുക. അല്ല, ചിലപ്പോൾ മണ്ണ് കിട്ടി, യാത്രയിലൊക്കെ ആണെങ്കിൽ മണ്ണ് കിട്ടിയാലും മതി, എന്നാ തയമം ചെയ്തിട്ട് നിസ്കരിക്കുക. ആ സമയത്ത് സ്വന്തം നാട്ടിലാണ് താമസ സ്ഥലത്ത് വെച്ചിട്ടാണ് വെള്ളം ഇല്ലാതായി പോയതെങ്കിൽ അവിടെ രണ്ടാമത് മണ്ണ് കിട്ടിയാൽ മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ മണ്ണ് കിട്ടി തയമം ചെയ്ത് നിസ്കരിച്ചാൽ പിന്നെയും മടക്കി നിസ്കരിക്കേണ്ടി വരും. അപ്പൊ മടക്കി നിസ്കരിക്കേണ്ടത് ഇല്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ മണ്ണ് കിട്ടിയാൽ തയമം ചെയ്ത് രണ്ടാമത് മടക്കി നിസ്കരിക്കുക, അല്ലെങ്കിൽ വെള്ളം കിട്ടിയതിന്റെ ശേഷം വുദു ചെയ്ത് ഒന്ന് മടക്കി നിസ്കരിക്കുക. അതാ കളാ വീട്ടിയല്ല, മടക്കി നിസ്കരിക്കുക. എന്താ, ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതാണ് നമ്മൾ വിമാനയാത്രയിലൊക്കെ വെള്ളമില്ലാത്ത സാഹചര്യമാണ്, തയമം ചെയ്യാനും പറ്റൂല, കാത്തുന്ന സുബൈ കള്ളാവും. നമ്മൾ കോഴിക്കോട് ഇറങ്ങുമ്പോൾ തന്നെ കരിപ്പൂർ എയർപോർട്ടിൽ എത്തുമ്പോഴേക്ക് സുബൈ കള്ളായിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പം കള്ളാക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഈ അടിസ്ഥാനത്തിലാണ്. അവിടെ ഇപ്പൊ വുദൂല്ല, തയമം ചെയ്യാനും നിവൃത്തിയില്ല. ഈ സാഹചര്യത്തിൽ വഖ്തിന്റെ ബഹുമാനത്തിന് വേണ്ടി, ആദരവിന് വേണ്ടി ഫർള് മാത്രം നിസ്കരിക്കുക, പിന്നീട് യാത്ര കഴിഞ്ഞ് താഴെ ഇറങ്ങി സൗകര്യം കിട്ടിയാൽ വെള്ളം കൊണ്ട് വുദു ചെയ്ത് മടക്കി നിസ്കരിക്കുക. അതാണ് പോകുന്നത്. രണ്ടാമത്തത് അത്വഹാറത്വ അനി നജസി, രണ്ടാമത്തെ ഷർത്ത് അതാണല്ലോ, നജസ്സിൽ നിന്ന് ശുദ്ധിയാക്കുക. മൻ നജസ, ഒരാൾക്ക് സാധിക്കാതെ വന്നു, അൻ തത്വഹീരി നജാസത്തി ഫീ ബദനി, ദേഹത്തിലുള്ള നജസ് ശുദ്ധിയാക്കാൻ, വസ്ത്രത്തിലല്ല ദേഹത്തിലാണ് നജസ്, ഈ നജസ് ശുദ്ധിയാക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? വെള്ളമില്ല. അതല്ലെങ്കിൽ വെള്ളമുണ്ട്, വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല, മുറിപ്പഴുപ്പ് വരും, അത് കൂടുതൽ ഗുരുതരമാകും, അപകടം വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ കണ്ടു.
ഇങ്ങനെ നജസ്സോട് കൂടി നിസ്കരിക്കേണ്ട സാഹചര്യം വന്നു. എന്നാലും സ്വല്ല ലിഹുർമത്തിൽ വഖ്തി, നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ സമയത്തിന്റെ വഖ്തിന്റെ ഹുർമത്ത്, ആദരവ് അത് പാലിക്കാൻ വേണ്ടി നിസ്കാരം നിർവഹിക്കണം. അവിടെയും തന്നെ ഫർള് നിസ്കരിക്കാവും. സുമ ആദ, പിന്നീട് ഈ നജസ് നീക്കാൻ പറ്റിയാൽ നീക്കിയതിന് ശേഷം മടക്കി നിസ്കരിക്കുക. ഇത് തന്നെയാണ് ദേഹത്തിലുള്ള നജസ് ശുദ്ധിയാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ. ശുദ്ധിയാക്കാൻ പറ്റാതെ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ വരാമെന്ന് പറഞ്ഞല്ലോ. ഒരുപക്ഷെ വെള്ളമില്ലാത്തത് കൊണ്ടാണ് ശുദ്ധിയാക്കാൻ പറ്റാത്തത്, അതല്ലെങ്കിൽ വെള്ളമൊക്കെ ഉണ്ട് പക്ഷേ അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ശരീരത്തിലുള്ളത്, രോഗിയാണ്, വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത നിലക്കാണ് എങ്കിൽ അവിടെ ഫർള് മാത്രം നിസ്കരിക്കുകയും പിന്നീട് വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന സമയത്ത് വെള്ളം ഉപയോഗിച്ച് നജസ്സിനെ ശുദ്ധിയാക്കിയതിന് ശേഷം മടക്കി നിസ്കരിക്കുകയും ചെയ്യുക. അതിപ്പോ ദേഹത്തിൽ നജസ്സാണെങ്കിൽ വസ്ത്രത്തിലാണ് നജസ് ശുദ്ധിയാക്കാൻ പറ്റാതെ വന്നു. വെള്ളമല്ല, കഴുകി ശുദ്ധിയാക്കാൻ പറ്റൂല, അങ്ങനത്തെ ഒരു സാഹചര്യം. നജസ് ശുദ്ധിയുള്ള വസ്ത്രം വേറെ ഇല്ല, ആകെ ഒരു വസ്ത്രമാണ്, യാത്രയിലോ മറ്റോ ആയിരിക്കും ഉദാഹരണം. യാത്രയിലോ മറ്റോ ആണ്, ആകെ ഒരു വസ്ത്രമേ ഉള്ളൂ, ഈ വസ്ത്രത്തിൽ നജസ്സായി. നജസ് ശുദ്ധിയാക്കാൻ നോക്കുമ്പോൾ വെള്ളമില്ല, എന്നാ പിന്നെന്തു ചെയ്യണം? സ്വല്ലുരിയാനൻ, വസ്ത്രം ധരിക്കാതെ നിസ്കരിക്കണം. പക്ഷെ അതിനെ ക്രമം പാലിക്കണം കേട്ടോ. അത് ഔറത്ത് മറക്കുന്നോടത്ത് പറഞ്ഞു പോയി മുമ്പ്. എങ്ങനെ? വസ്ത്രം ശരീരത്തിന്റെ തൊലിയുടെ നിറം കാണാത്ത വസ്ത്രം മതി എന്നാണ്. അപ്പൊ പാന്റ് നജസായി, കഴുകാൻ ഒരു നിവൃത്തിയുമില്ല. പക്ഷെ അവിടെ നല്ല കുമാമക്കീസ് ഉണ്ട്, കുമാമക്കീസ് ഉണ്ട്. ഈ കുമാമക്കീസിന്റെ അടിഭാഗം ഒട്ടേക്കി അത് പാവാട ഉടുക്കും പോലെ അവിടെ ഉടുത്തു. എന്നാ അങ്ങനെ നിസ്കരിക്കണം, നിർബന്ധമാണ്. കാരണം എന്താണ്? ഇവിടെ തുണിയോണ്ട് തന്നെ അറച്ചോളുന്നില്ല കുമാമക്കീസ് എന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഉള്ളും പുറം കാണൂലല്ലോ, പെണ്ണുങ്ങൾ പറഞ്ഞിട്ടേക്ക് കറുപ്പ് ഒരു സാധനം ഉണ്ടാകുക. അപ്പൊ ആ നിലക്ക് മുട്ടുമുക്കളുടെ മറക്കാൻ കഴിയും, സ്ത്രീകളാണെങ്കിൽ ദേഹം മുഴുവൻ മറക്കാൻ കഴിയും. ഇങ്ങനെ പുറത്തേക്ക് നിറം കാണാത്ത ഒരു പ്ലാസ്റ്റിക്കിന്റെ കടലാസ് ഇതുണ്ട്, അതുകൊണ്ട് നടക്കാൻ കഴിയും. ഇനി അതില്ല, ലെതറിന്റെ എന്തോ സാധനം ഉണ്ട് ഉടുക്കാൻ പറ്റുന്നത്, എന്നാ അതുകൊണ്ട് ഉടുക്കണം. അതൊന്നുമില്ല, എന്നാ നല്ല വായന്റെലുണ്ട്, വായന്റെല വെയിലത്ത് കാട്ടി അല്ലെങ്കിൽ തീയിൽ കാട്ടിട്ടൊന്ന് ചൂടാക്കി എന്നിട്ട് അതുകൊണ്ട് ഉടുത്തു, എന്നിട്ട് അവിടുത്തെ മറിയോ? എന്നാൽ അങ്ങനെ മറക്കണം, അതിനൊന്നും കഴിയൂല. നല്ല ചളിയുണ്ട്, ചളിയെ ആ ചളി വാരിയിട്ട് മുട്ടുമുക്കളോട് ആകെയാണ് തേച്ചു. ഇപ്പോ തൊലിയുടെ നിറം കാണുന്നില്ല, ചളിയാ ആകെ. അങ്ങനെ സ്കരിക്കാൻ അവർക്ക് ഉജൂബ? അങ്ങനെയൊന്നുമില്ല, തൊലിയുടെ നിറം, ഔറത്തിന്റെ ഭാഗത്തെ തൊലിയുടെ നിറം കാണുന്നതിനെ മറക്കാൻ പറ്റുന്ന ചളി മുതൽ തുടങ്ങി കടലാസുകളോ മറ്റോ ഒന്നും ഇല്ല, ആകെ ഈ ഉടുത്തൊരു തുണിയേ ഉള്ളൂ ധരിക്കാൻ പറ്റുന്നത്. അതിലാണെങ്കിൽ നജസ്സുമാണ്, ശുദ്ധിയാക്കാൻ വെള്ളമോ സൗകര്യങ്ങളോ ഇല്ല. എന്നാ പിന്നെ സൊല്ലാതിരിയാനൻ, അവിടെ വസ്ത്രം ധരിക്കാതെ അങ്ങോട്ട് നിസ്കരിക്കുക. എന്നാലും ആ നജസ്സായ വസ്ത്രം ധരിച്ച് നിസ്കരിക്കാൻ പാടില്ല എന്നാണ് നമ്മളെ മദ്ഹബ്. അവിടെ പക്ഷേ വലായാദത്തരീഹി, പിന്നീട് മടക്കി നിസ്കരിക്കൽ നിർബന്ധമില്ല. മടക്കിസ്കരിക്കാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിനല്ല, രണ്ടാമത് മടക്കിസ്കരിക്കൽ നിർബന്ധമില്ല. നേരത്തെ പറഞ്ഞ രണ്ടോടത്തും അങ്ങനെയല്ല, വെള്ളമില്ലാത്തത് കൊണ്ടും വെള്ളം മണ്ണും കിട്ടാത്തത് കൊണ്ട് ശുദ്ധിയില്ലാതെ നിസ്കരിച്ചോടത്തും, ദേഹത്തിൽ നജസ്സുള്ളത് കൊണ്ട് ശുദ്ധിയാക്കാൻ പറ്റാതെ നിസ്കരിച്ചിടത്തും പിന്നെ മടക്കിസ്കരിക്കൽ വുജൂബാണ്. വസ്ത്രത്തിൽ നജസ്സാവുകയും ശുദ്ധിയാക്കാൻ പറ്റാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വസ്ത്രം ധരിക്കാതെ നിസ്കരിച്ചാൽ പിന്നീട് അത് മടക്കൽ നിർബന്ധമില്ല എന്ന്. എന്താ അങ്ങനെ വരാൻ സാധ്യത ധാരാളം ഉണ്ട് എന്നാ. പഴയ കാലത്തെ സാഹചര്യത്തിൽ വസ്ത്ര ലഭ്യത വളരെ ദുർലഭമായിരുന്നു, വസ്ത്രം ലഭിക്കുക എന്നത് വളരെ പ്രയാസമാണ്. അപ്പൊ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരാണ് അധിക പേരും.
ആകെയുള്ള ഒരു വസ്ത്രത്തിൽ പലപ്പോഴും അങ്ങനെ നിരസാവാൻ സാധ്യതയുണ്ട്. യാത്രയിലും മറ്റും പലപ്പോഴും വെള്ളം കിട്ടാതെ ഇത് ശുദ്ധിയാക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യം ഉണ്ട്. അങ്ങനെയുള്ളത് കൊണ്ട് പിന്നെ മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്നാണ്. പക്ഷേ ലാമൻ അംകനഹു തുത്വഹീറുഹു, നജസായ ഈ വസ്ത്രം ശുദ്ധിയാക്കാൻ സൗകര്യപ്പെടുന്നവൻ വസ്ത്രം ധരിക്കാതെ നിസ്കരിക്കാൻ പാടില്ല. സംഗതി വഇൻ ഖറജൽ വഖ്തു, വഖ്തു പുറപ്പെടും, വെള്ളം കിട്ടാനുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ വെള്ളം കിട്ടും. വെള്ളം കിട്ടിയാൽ കഴുകി വൃത്തിയാക്കിയിട്ട് നിസ്കരിക്കാൻ സൗകര്യപ്പെടും, പക്ഷെ അപ്പോഴേക്ക് കള്ളാവും. എന്നാൽ അവിടെ വസ്ത്രം ധരിക്കാതെ നിസ്കരിക്കല്ല വേണ്ടത്. വഖ്തു പുറപ്പെട്ടാലും ഈ വസ്ത്രം കഴുകി ശുദ്ധിയാക്കിയതിന് ശേഷം അതെടുത്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. മുത്തനജ്ജിസ് ആയ ഈ വസ്ത്രം ശുദ്ധിയാക്കിയതിന് ശേഷമല്ലാതെ നിസ്കരിക്കാൻ പാടില്ല. അങ്ങനെ കഴുകി ശുദ്ധിയാക്കാൻ സൗകര്യം ഉണ്ടാവുമെങ്കിൽ, ഇപ്പില്ല എന്നുള്ളൂ, കുറച്ചുനേരം കാത്തുനിന്നാൽ വെള്ളം കിട്ടും. തൽക്കാലം വെള്ളമില്ല, ഈ വസ്ത്രം കഴുകി ശുദ്ധിയാക്കാൻ. പക്ഷെ ഇവന് ഉറപ്പുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വെള്ളം കിട്ടും. പക്ഷെ ആ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നിസ്കാരം കള്ളാവും. എന്നാൽ അവിടെ കള്ളായാലും വേണ്ടില്ല, ആ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ശുദ്ധിയാക്കി അത് ഉടുത്തുകൊണ്ട് നിസ്കരിക്കേണ്ട വേണം. ഇനി അതിപ്പോ വസ്ത്രത്തിന്റെ, ഇനി സ്ഥലത്തിന്റെ മൂന്ന് സ്ഥലമാണല്ലോ. നെൽസിന് ശുദ്ധിയാണ്ട് നിസ്കരിക്കുന്നവന്റെ ദേഹവും നിസ്കരിക്കുന്നവൻ ധരിക്കുന്ന വസ്ത്രങ്ങളും നിസ്കരിക്കുന്ന സ്ഥലവും മൂന്നും ശുദ്ധിയാണല്ലോ. അപ്പൊ ആദ്യം ദേഹത്തിന്റെ പറഞ്ഞു, രണ്ടാമത് വസ്ത്രത്തിന്റെ പറഞ്ഞു, ഇനി സ്ഥലത്തിന്റെ പറയുന്നത്. വമൻ, ഒരു വ്യക്തി, ഹുബിസ, അവനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു, തടങ്കലിൽ വെക്കപ്പെട്ടു. ഫീ മകാനിൻ നജസിൻ, നജസായ സ്ഥലത്ത്, ഇപ്പൊ റൂമിലിട്ടടച്ചു, ആ റൂമിൽ ആകെ നജസ, മൂത്രക്കൊഴിച്ച് ആകെ പരന്നെടുക്ക, ശുദ്ധിയില്ല. ഇതിന് പുറത്തു പോകാൻ ഒരു നിവൃത്തിയില്ല. ഓന അതിൽ തടവിൽ തടങ്കലിൽ വെക്കപ്പെട്ടിരിക്കുക. വലം യജിദ് മാ യഫ്രിഷു അലൈഹി, അതിമൽ വിരിക്കാൻ വേണ്ടിയിട്ട് ഫർഷ, ഏതെങ്കിലും ഒരു വിരിപ്പിട്ടാണെങ്കിൽ അതിൽ വിരിച്ചിട്ട് നിസ്കരിക്കുക, എനിക്ക് കിടക്കുക. പിരിക്കാനൊന്നുമില്ല. പുതാരൻ ഒരു മുസല്ലുണ്ട്, നിലത്തൊക്കെ നജസ്സുണ്ട്, പക്ഷെ അതിന്റെ മുകളിൽ ഒരു മുസല്ല വിരിച്ചിട്ട് അതിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. സാധാരണഗതിയിൽ മറ്റ് സൗകര്യമുണ്ടെങ്കിൽ നജസ്സിന്റെ മുകളിൽ വിരിപ്പ് വിരിച്ച് നിസ്കരിക്കൽ കറാത്ത, എന്നാലും നിസ്കാരം സഹ്യമാവും. ഇവിടെ അതല്ല, വേറൊരു മാർഗമില്ല. ഇവനാകെ ഇതിൻ്റെ ഉള്ളിൽ അടിസ്ഥയപ്പെട്ടിരിക്കുകയാണ്, അവനപ്പുറം ഇപ്പുറം നീങ്ങാൻ യാതൊരു നിവൃത്തിയുമില്ല. എന്നാൽ വിരിപ്പുണ്ട് നജസ്സില്ലാത്ത, അത് വിരിച്ചിട്ട് അതിന്റെ മുകളിൽ നിന്ന് നിസ്കരിക്കാം, എങ്കിൽ നിസ്കരിക്കണം. ഇങ്ങനെ വിരിക്കാൻ വേണ്ടിയിട്ട് വിരിപ്പും കിട്ടിയില്ല, സ്ഥലമാണെങ്കിൽ നജസ്സുമാണ്. നജസ്സിന്റെ മേലിൽ നെറ്റി വെച്ചിട്ട് സുജൂദ് ചെയ്യാൻ പാടില്ല. എന്നാൽ സുജൂദിലേക്ക് പോകുന്നതായിട്ട് കുനിഞ്ഞ് ഷർത്ത് ചെയ്താൽ മതി. അപ്പം അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുന്നതും നജസ്സിൽ നിന്ന് ശുദ്ധിയാവുന്നതും ഈ രണ്ട് ഷർത്തിനും ഭംഗം വന്നാൽ എന്തു ചെയ്യണം എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ ഷർത്ത്, സത്തുറുൽ ഔറത്തി, ആകെ വൈലക്സ് മൊത്തം കളിക്കുക എന്നാ തോന്നുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെ, പ്രസ് റൂമിലൊക്കെ പോയി നോക്കിയാൽ ധാരാളം ആളുകൾ ഉണ്ടാകുന്ന മറ്റ് ക്ലാസ്സുകളിലൊന്നും ആളില്ല. കൂട്ടത്തിൽ കുറച്ച് മെച്ചാൽ നമ്മൾ തന്നെ മനസ്സിലായില്ലേ. ആളുകളും ഡി സി ആകുന്നുണ്ട്, ഇടക്ക് പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ്സും ഇടക്ക് ബൈക്കൊക്കെ പോകുന്നുണ്ട്. ഏതായാലും നമ്മൾ കിട്ടുന്നിടത്തോളം അങ്ങനെ പോവാ, പറ്റേ മുടക്കണ്ട. ഇടക്ക് ഇങ്ങനെ ഡി സി ആകുന്ന വരുന്ന് ഒക്കെ ഉണ്ട്. അള്ളാഹു തആല
നല്ല നിലക്ക് ഇൽമു പറയാൻ ഉള്ള തൗഫീഖ് തരട്ടെ എന്ന് ദുആ ചെയ്യാം. ഇനി മൂന്നാമത്തെ ഷർത്ത്, ഇപ്പൊ നജസ്സിന് ശുദ്ധിയാകാൻ ദേഹത്തിലാണെങ്കിൽ അങ്ങനെ നിസ്കരിക്കുകയും പിന്നീട് മടക്കി നിസ്കരിക്കുകയും ചെയ്യൽ വുജൂബാണ് പറഞ്ഞ്. വസ്ത്രത്തിലാണ് കഴുകി ശുദ്ധിയാക്കാൻ നിവൃത്തിയില്ല, എന്നാൽ വസ്ത്രം ധരിക്കാതെ നിസ്കരിക്കാൻ മടക്കേണ്ട ആവശ്യമില്ല. അതേസമയത്ത് വെള്ളം കിട്ടും, ഇപ്പൊ വെള്ളം ഇല്ലാത്തതേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ വെള്ളം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ വെള്ളം കിട്ടുന്നതുവരെ കാത്ത് നിന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നിസ്കരിക്കാം. നിലത്താണെങ്കിൽ വിരിപ്പിരിച്ച് കാണാൻ സൗകര്യം ഉണ്ടെങ്കിൽ വിരിച്ചുകൊണ്ട് നിസ്കരിക്കാം, ഇല്ലെങ്കിൽ ആ നജസ്സുള്ള സ്ഥലത്ത് തന്നെ നിന്ന് നിസ്കരിക്കുകയും കൂട്ടത്തിൽ സുജൂദ് ചെയ്യുന്ന സമയത്ത് നജസ്സിൽ നെറ്റിവെക്കാതെ കുനിഞ്ഞു മതിയാക്കുകയും പിന്നീട് മടക്കി നിസ്കരിക്കുകയും ചെയ്യാം. ഇനി ഔറത്ത് മറക്കുന്നത്, സുത്റുൽ ഔറത്ത് മൂന്നാമത്തെ ഷർത്ത്, ഔറത്തിനെ മറക്കേണ്ട രീതി. അത് സാധിക്കാതെ വന്നാൽ മൻ, ഒരു വ്യക്തി, ഫഖദ സൗബ, അവൻ വസ്ത്രമില്ലാതായി, ഔറത്ത് മറക്കാൻ പറ്റുന്ന വസ്ത്രമില്ല, എന്നാൽ എന്നാലും ലസിമഹു സുത്റു ഔറത്തിഹി, അവന് അവന്റെ ഔറത്ത് മറക്കൽ വുജൂബാണ്. ബിത്വീലിൻ, ചളി കൊണ്ട്, ചളി കൊണ്ട് ചളിയിനെടുത്ത് തേച്ചാ മതി, ദേഹത്ത് ചളിയുടെ നല്ലോണം തേച്ചാൽ എന്താവും, ആ ചളിയല്ലേ കാണുള്ളൂ, നിറം കാണൂലല്ലോ. ഫിറ്റായ നല്ല പാൻറ് ഇട്ടേക്ക് ഉണ്ടാവും, ശരിയല്ലേ? ടൈറ്റ് പാൻറ് ഇട്ടാ എങ്ങനെ ഉണ്ടാവും, നമ്മളെ കാലും മറ്റ് നമ്മളെ ഔറത്തിന്റെ ഭാഗങ്ങളും ഒക്കെ ഇങ്ങനെ കാണുമല്ലോ, പക്ഷെ നിറം കാണൂല എന്ന രീതിയാവും. നല്ല ചളി കുഴച്ചിട്ട് മുട്ടുപൊക്കളുടെ അടുത്ത് തേച്ചു, ഇപ്പൊ നല്ല ടൈറ്റ് പാൻറ് ഇട്ടേക്കുണ്ടാവും, കാണാൻ സാധനമൊക്കെ കാണുമെങ്കിലും അതിന്റെ നിറം കാണൂലല്ലോ. അങ്ങനെയൊക്കെ ഇരിക്കുക, അങ്ങനെ സ്കരിച്ചാൽ മതി, പിന്നെ മടക്കിയൊന്നും വേണ്ട. ഔ ഹശീഷുൻ, അല്ലെങ്കിൽ വല്ല പുല്ലോ മറ്റോ ഒക്കെ പറിച്ചിട്ട് അതുകൊണ്ട് മുട്ടുപൊക്കളുടെ മറക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണ് മറക്കുക. ഔ വറക്കുൻ, അല്ലെങ്കിൽ വല്ല ഇലകള് ആണോ, ആദ്യത്തെ ഞാൻ പറഞ്ഞ വായന്റെ ഇലയോ അതുപോലത്തെ എന്തെങ്കിലും ഇലകൾ കൂട്ടി തുന്നിട്ടോ മറ്റോ ഒക്കെ ആയിട്ട് ഔറത്ത് മറക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഔ ഇറുഹു, അതല്ലഞ്ഞ എന്തോ ഒരു ചാക്കുണ്ട്, പ്ലാസ്റ്റിക് ചാക്ക് ഒന്നാം തരായി, അത് പൊളിച്ചിട്ട് അവിടെ തുണി എടുക്കുമ്പോൾ മുട്ടുപൊക്കളുടെ മറി നിൽക്കാണ്ട് ഉടുക്കുക. ഇങ്ങനെ ഏതെങ്കിലും ഒന്ന്, വസ്ത്രം തന്നെ വേണം എന്നില്ല, നജസ്സില്ലാത്ത ഔറത്തിന്റെ നിറം കാണുന്നതിനെ തടയുന്ന വസ്തു. അത് പട്ടുവസ്ത്രം വരെ, സാധാരണഗതിയിൽ പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം ധരിക്കൽ ഹറാമാണ്, പട്ടുവസ്ത്രം ധരിക്കൽ സാധാരണഗതിയിൽ പുരുഷന്മാർക്ക് ഹറാമാണ്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നജസ്സില്ലാത്തത് ഭാഗം ഒരു പട്ടുവസ്ത്രമേ ഉള്ളൂ, എന്നാൽ ആ പട്ടുവസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കാമെന്ന നിർബന്ധമാണ്. ഞാൻ അതില്ലെങ്കിലാ പറയുന്നത്, വല്ല ചാക്കോ അല്ലെങ്കിൽ വല്ല ലെതറോ, ഞാൻ അതൊന്നും ഇല്ലെങ്കിൽ വല്ല വായന്റെ വെലുത്തോ തീരോ കാട്ടിയിട്ട് വാട്ടിയിട്ടോ, ഇങ്ങനെ ഏതെങ്കിലും ഒന്ന്, ഒന്നും ഇല്ലെങ്കിൽ ചളി തേച്ചിട്ടെങ്കിലോ വേണം. ഇനി അങ്ങനെയല്ലോ, ലോ കതറ, ഒരാൾക്ക് സാധ്യമായി, അരാ ബാവിസാതിരി, ഔറത്തിനെ മറക്കുന്ന അല്പമുണ്ട്, അല്പത്തിനെ മേൽ സാധിച്ചു എന്ന് പറഞ്ഞാൽ മുട്ടുപൊക്കളുടെ മറയുന്നില്ല. സ്ത്രീയാണെങ്കിൽ അവളുടെ മുഖവും കഴിച്ച് ഒഴിച്ച് ബാക്കിയൊക്കെ വറക്കാനൊന്നുമില്ല, എന്നാൽ കുറഞ്ഞ ഭാഗം കിട്ടും. ചെറിയൊരു തുണി ഉണ്ട്, ഉദാഹരണം ഒരു ഷെഡ്ഡി ഉണ്ട് കുട്ടിക്കോളി, ആകാതേ ഉള്ളൂ. എന്നാൽ അല്ലെങ്കിൽ ഒരു ബനിയൻ ഉണ്ട്, ആകാതേ ഉള്ളൂ. ഇങ്ങനെ വന്നാൽ ലസിമഹു, ആ കുറഞ്ഞ വസ്ത്രം ധരിച്ച അവനും നിർബന്ധമാണ് അസത്രു, മറക്കരു ബിമാ വജത, അവൻ എത്തിച്ചത് എത്രയാ അതുകൊണ്ട് മറക്കുക. ആകെ ഷെഡ്ഡിയാണല്ലോ, എന്നാൽ ഷെഡ് എടുക്കുക, അല്ല ഒരു ബനിയൻ ആണല്ലോ, ആ ബനിയൻ കൊണ്ട് എന്താക്കുക, ടൗസറാക്കുക. പക്ഷേ മറക്കും എന്ത് വേണം, മുഖദ്ദിമനെ സുഅത്തൈൻ, മുന്തുവാരത്തെയും പിന്തുവാരത്തെയും മുന്തിച്ചുകൊണ്ട് അറിഞ്ഞാൽ ആകെ ഒരു ചെറിയ കഷ്ണം തുണി കിട്ടിയ ആ ഉടുത്താ ഇവിടെ എത്താറില്ല, എന്നാ ചെറിയൊരു കയറ് കൊണ്ടുവന്ന് അവിടെ കെട്ടിയിട്ട് പഴയ കാലത്തേക്ക് ഒരു കോണകം കൊടുത്തു, കോണകാക്കിയിട്ട് കൊടുത്തു, എന്നാ മുന്തുവാരും ബിന്ദുവാരും അറിയല്ലോ. അങ്ങനെ അല്ലാതെ ഇപ്പൊ ഷെഡ് ഉണ്ടെങ്കിൽ ആ ഷെഡ് മുന്തുവാരും ബിന്ദുവാരും അതിന്റെ പരിസരവും കുറച്ചുകൂടി മാറി, ഇത് അതില്ല, ഒരു നാട, കുറച്ച് ഭീതിയുള്ള ഒരു നാടേ ആകെ കിട്ടിയത്,
അതുകൊണ്ട് എന്താക്ക ഒരു കയറും ഒക്കെ കിട്ടിയാല് അത് അരയിൽ ഇങ്ങനെ വെച്ചിട്ട് മുന്തുവാരും ബിന്ദുവാരും മറക്കാം എന്നാ അങ്ങനെ ചെയ്യണം. ഇനി അതിന് രണ്ടിനും കൂടിയില്ല, മുന്തുവാരും ബിന്ദുവാരും മറക്കാനില്ല എന്നാ ഫൽഖുബുൽ, മുന്തുവാരം മറക്കണം രണ്ടിനും കൂടിയില്ലെങ്കിലേ. അങ്ങനെയൊക്കെ കിട്ടിയാ കിട്ടിയത് കൊണ്ട് എന്നറിയ ഔറത്ത് പൂർണ്ണമായി മറക്കണം, അതിന് സാധ്യമല്ലെങ്കിൽ സാധ്യമാവുന്ന അത്ര മറക്കണം എന്നാ പറഞ്ഞതിന് ചുരുക്കം. അസിലൻ, തീരെ ഔറത്ത് മറക്കാൻ പറ്റുന്ന ഒരു വസ്തു കിട്ടിയില്ല തായറായത്, താഹിറാവണം, അതാണല്ലോ ഇവിടെ ഒരു പ്രശ്നം. ഉണ്ട് ഉള്ള വസ്ത്രത്തിന് നജസാണ്, അഫു ചെയ്യപ്പെടാത്ത നജസാണ്, അതെടുത്തിട്ട് കാര്യമില്ല. താഹിറായത് ഔറത്ത് പൂർണമായോ ഭാഗികമായോ മറക്കാൻ പറ്റിയാൽ അങ്ങനെ തന്നെ ചെയ്യലിന്റെ ഉജൂബാണ്. പൂർണ്ണമായി മറക്കാനും സാധിക്കുന്നില്ല, ഭാഗികമായി മറക്കാനും സാധിക്കുന്നില്ല, തീരെ കിട്ടിയില്ല, അത് അസലൻ എന്ന് പറഞ്ഞു. തീരെ കിട്ടിയില്ലെങ്കിൽ സ്വല്ലാനൻ, വസ്ത്രം ധരിക്കാത്തവനായ നിലക്ക് തന്നെ നിസ്കരിക്കണം. ഇപ്പൊ ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവോ, വെറുതെ ആവശ്യമില്ലാതെ എന്തിനാ മസാല അറിഞ്ഞിട്ട്, അങ്ങനെയൊന്നും അല്ല. അള്ളാഹുത്തല നമ്മൾക്കൊക്കെ ആഫിയത്ത് തരട്ടെ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലൊന്നും പെടുത്താത്ത അള്ളാഹുത്തല കാക്കുമാറാകട്ടെ. ചില ജയിലുകളിലൊക്കെ കുടുങ്ങിയാൽ ഇന്നും ഇരട്ടറ ജയിലുകളിൽ ദുനിയാവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഒരു ദിവസത്തിൽ ഒരു നേരമോ രണ്ടു നേരമോ അല്പം വെള്ളം എന്തെങ്കിലും പേരിനൊരു ഭക്ഷണവും മാത്രം കൊടുത്ത് മറ്റൊന്നുമില്ലാത്ത ഉടുത്തിരുന്ന വസ്ത്രം നജസായി, അത് ശുദ്ധിയാക്കാൻ യാതൊരു നിവൃത്തിയുമില്ല, ഒന്ന് മാറ്റിയെടുക്കാൻ യാതൊരു നിവൃത്തിയുമില്ല, ഒരാളും സഹായിക്കാനില്ല, അങ്ങനത്തെ എത്രയോ അവസ്ഥകൾ ഇന്നുമുണ്ട്. അള്ളാഹുത്താല നമ്മളെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും എല്ലാ മോമിനീങ്ങളെയും അങ്ങനെയുള്ള കഷ്ടപ്പാട് പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുത്താല കാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയൊക്കെ നിലവിലുണ്ട്, ഇന്നും ഇന്നും നിലവിലുണ്ട് ധാരാളം. പല സ്ഥലത്തും നമ്മൾ കേൾക്കുന്ന ഭംഗി പുറത്തേയുള്ളൂ, ഉള്ളിൽ പലതും പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ട്. അള്ളാഹുത്താല അങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ ഒന്നും പെടാതെ നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. ഏതായാലും അങ്ങനെ തീരെ വസ്ത്രമില്ലാത്ത, ഉണ്ടൊരു വസ്ത്രം പേരിന് അതിലാണെങ്കിൽ ആകെ നജസാണ്, ശുദ്ധിയാക്കാൻ യാതൊരു നിവൃത്തിയുമില്ല, മറ്റൊരു വസ്ത്രം കിട്ടാൻ സാഹചര്യമില്ല എങ്കിൽ പിന്നെ സ്വല്ലാരിയാന, വസ്ത്രം ധരിക്കാത്തവനായി തന്നെ നാം നിസ്കരിക്കുക. ബിലായാദത്തിൻ, പിന്നീട് ഒരു സന്ദർഭത്തിൽ നജസ് ശുദ്ധിയാക്കാനുള്ള സൗകര്യം വന്നു, അതല്ലെങ്കിൽ വസ്ത്രം കിട്ടി എന്നാൽ പിന്നീട് മടക്കേണ്ട ആവശ്യമില്ല. ആട്ടെ, ഇപ്പൊ മൂന്ന് ഷർത്തിന്റെയും കഴിഞ്ഞല്ലോ. നാലാമത്തത് മഅരിഫത്തുൽ വഖ്തി, സമയം ആവുകയും ആയെന്നറിയുകയും ചെയ്യുക എന്നാ നമ്മൾ പറയുന്നത്. അത് രണ്ടുകൂടിയും വരുന്നതിനാ ചുരുക്കി പറഞ്ഞ മഅരിഫത്തുൽ വഖ്ത്, സമയം അറിയുക. സമയം ആകുക മാത്രം പോരാ, അറിയുക കൂടി വേണം എന്ന അർത്ഥത്തിനാണ് അങ്ങനെ പ്രയോഗിച്ച്. മൻ, ഒരു വ്യക്തി, ജഹിലിൽ വഖ്ത, വഖ്തിനെ ഓൻ അറിഞ്ഞില്ല, സമയം എത്രയായി എന്ന് അറിഞ്ഞില്ല. സ്വന്തം അറിയില്ല, സ്വന്തം അറിയണമെങ്കിൽ കാണണല്ലോ. സൂര്യന്റെ ചലനം കാണാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല എവിടെയോ അല്ല ജയിലിലോ ഒറ്റോ കുടുങ്ങിപ്പോയി, അല്ലെങ്കിൽ വല്ല ആശുപത്രിയിലോ മറ്റോ ആണ്, പുറത്തു പോകാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലാണ്. വിശ്വസ്തനായ ഒരാള് തനിക്ക് ആ വിവരം പറഞ്ഞു കൊടുക്കാനുമില്ല, കാരണം മുസ്ലിങ്ങൾ ആരും ഇല്ലാത്തൊരു സ്ഥലത്താണ്. ഇവൻ പറ്റേ കിടന്ന കിടപ്പിൽ കിടക്കുകയാണ് ഒരു ആശുപത്രിയിൽ, സമയം എന്തായി എന്നുള്ള ഒരു വിവരം ഓന്റെ കയ്യിലില്ല, അല്ലെങ്കിൽ ഒരു ജയിലിൽ കുടുങ്ങി. മുസ്ലിം ഇവിടെ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ വാഞ്ചോത്ത് ബാങ്ക് കൊടുക്കും, നിസ്കരിക്കും ചെയ്യും, അതിനുള്ള സൗകര്യം ഉണ്ടാവും. പക്ഷെ വാച്ച് എട്ടാൻ പാടില്ല എന്ന നിയമം, ക്ലോക്ക് ഉപയോഗിക്കാനോ വാച്ച് ഉപയോഗിക്കാനോ ഒന്നും ജയിൽ പുള്ളികൾക്ക് അനുവാദമില്ല. കള്ളത്തരത്തിന് സ്വകാര്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നല്ലാതെ നിയമപ്രകാരം അനുവാദമില്ല. അങ്ങനെ വരുമ്പം ഇവിടെ മുസ്ലിം രാജ്യമായതുകൊണ്ട് സമയത്തിന് ബാങ്കും ജമാഅത്തും ഉണ്ടാവുമ്പോൾ സമയം അറിയാം. അതേ സമയത്ത് മുസ്ലിം രാജ്യം അല്ലാത്തൊരു പ്രദേശത്താണ് ഉണ്ടെങ്കിൽ അവിടെ ബാങ്കും ജമാഅത്തും ഉണ്ടാവില്ലല്ലോ, വാച്ചോ ക്ലോക്കോ ഒന്നും അതും അവരെ കയ്യിലില്ല. പുറത്തിറങ്ങി നോക്കാൻ സൂര്യൻ സ്ഥലനം നോക്കാൻ സൗകര്യവും ഇല്ല. ഇങ്ങനൊരു സമയത്ത് പെട്ടുപോയി വിശ്വസ്തനായ ഒരാളോട് സമയം ചോദിച്ച് ഉറപ്പുവരുത്താൻ പറ്റാത്ത സാഹചര്യം വന്ന്, എന്നാൽ എന്ത് ചെയ്യണം? ഇജ്തഹദ, അവൻ ഇജ്തിഹാദ് ചെയ്യണം. ആ ഇവിടെ സാഫിമാവനെ പോലത്തെ ഇജ്തിഹാദ് അല്ലത്, സമയം സംബന്ധിച്ച് ഗവേഷണം, അത് സാധാരണക്കാർക്കും ചെയ്യാം, മനസ്സിലായില്ലേ? പക്ഷേ എന്തുകൊണ്ടാണ് ഇജ്തിഹാദ് ചെയ്യേണ്ടത്? ബിനഹ്വി വിർദിൻ, പതിവായി ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ട് പോലത്തതുകൊണ്ട്. ഉദാഹരണം,
മുമ്പൊക്കെ നമ്മളവിടെ പറയാം മഗ്രിബായാട് നിസ്കരിച്ചാല് ഒരു ജുസു ഓതി ഒരു യാസീനും ഓതിയാല് ഇശാബാം കൊടുക്കും എന്ന് പറയാ, അങ്ങനെ പറയാറുണ്ട്. ഇനി നമ്മളേക്ക് കടിപിടി ഒത്തല്ല, ശരിക്ക് സാവധാനത്തിൽ ഒരു ജുസ് ഓതി തീർത്ത് മരുമസ്കരിച്ചതിന് ശേഷം ഒരു ജുസ് ഓതി തീർത്ത് ഒരു യാസീനും ഓതി ദ്വാരക്കും പോക്ക് ഇഷാവും. അങ്ങനെ ഒരു പതിവുണ്ടോ നോട്ടിക്കുള്ള ഉദാഹരണം? എന്നാ അങ്ങനെ അവൻ ഓതി നോക്കി, ആ സമയമായപ്പോ ആ ഇപ്പൊ നശായിട്ടുണ്ടാവും. ഇതുപോലെ ഉദാഹരണം ഇങ്ങനെ അവൻ എന്തെങ്കിലും പതിവായി ചെയ്യുന്ന വല്ല കാര്യങ്ങളും കൊണ്ടിട്ട് ടൈം അറിയാൻ ഏകദേശം സാധിക്കുമെങ്കിൽ അങ്ങനെ വിറുത് പോലത്തത് കൊണ്ട് ഇരുത്തിയാത് ചെയ്യാം. അങ്ങനെ നിസ്കരിച്ചാ മതി. നിസ്കരിച്ചിട്ട് ഫൈൻബാന പിന്നീട് അവന് ബോധ്യപ്പെട്ടു, ബാനാബാന എന്ന് പറഞ്ഞാൽ വെളിപ്പെട്ടു, വ്യക്തമായി ബോധ്യപ്പെട്ടു എന്നൊക്കെ വന്നു പോരാന്നർത്ഥം, ഉറപ്പ് വരണം. എന്ത് വ്യക്തമായി? അന്ന സ്വലാത്തുഹു, അവൻ നിസ്കരിച്ച നിസ്കാരം, അബുല വഖത്തിഹ, ആ നിസ്കാരത്തിന്റെ വഖത്തിന്റെ മുമ്പായിരുന്നു എന്ന് പിന്നീട് ഉറപ്പായിട്ട് ബോധ്യപ്പെട്ടാൽ ആയത, എന്നാ പിന്നെ രണ്ടാമത് മടക്കി നിസ്കരിക്കണം. ഇങ്ങനെ ഇത്യാദി ചെയ്ത് നിസ്കരിച്ചു, പിന്നീട് വളരെ വ്യക്തമായി സമയമായിട്ടില്ലായിരുന്നു. ഉദാഹരണം കാർമേഘം വന്നു, മൂടി, ആകെ മൂടി, വാച്ചൊന്നും അവിടെ ഇല്ല, സമയം അറിയില്ല, അപ്പോ ഇരുട്ടായി കണ്ടു. ഇനിയിപ്പോ എന്തായാലും മാതിരി പാകാതെ നിൽക്കൂല എന്ന നിലക്ക് നോക്കിയിട്ട് ഏകദേശം കണ്ടിട്ട് ബോധ്യപ്പെട്ടതനുസരിച്ച് ഒന്ന് നിസ്കരിച്ചു. നിസ്കരിച്ചു കഴിഞ്ഞ് കുറച്ചുനേരം കഴിഞ്ഞിട്ടുണ്ട് അത് അങ്ങനെടാ മേഘമൊക്കെ നീങ്ങിയിട്ട് പിന്നെ സൂര്യൻ അങ്ങനെ അസ്തമിക്കാൻ പോണ്. അപ്പൊ നേരത്തെ നിസ്കരിച്ചപ്പോഴൊന്നും സൂര്യൻ അസ്തമിച്ചിട്ടില്ല എന്ന് ഉറപ്പായല്ലോ, അപ്പൊ അത് പിന്നെ മടക്കി നിസ്കരിക്കണം. ഇല്ല, വഖത്തിന്റെ മുമ്പായിരുന്നു എന്നത് ബോധ്യപ്പെട്ടില്ല, ഉറപ്പ് വന്നില്ല. എന്നാലോ ഫലാ, പിന്നെ മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ സംശയമുണ്ട്, ഞാൻ സമയം നിസ്കരിച്ചത് ഇപ്പോ ഇത്യാദി ചെയ്തുകൊണ്ടൊക്കെ ആണെങ്കിലും സമയത്ത് ആണോ അല്ലെങ്കിൽ സമയത്തിന്റെ ശേഷമാണോ, രണ്ടായാലും ഓക്കെയാണ്. സമയത്തിൽ തന്നെയായിട്ട് മുമ്പും ആവാൻ സാധ്യതയുള്ളൂ, ഇത് സാരണ്ട, ഉറപ്പാൻ മടക്കിക്കുന്നു. ഇവന് സാധിക്കാതെ വന്നു, അലാമാരിഫത്തിഹി, വഖ്തറിയാൻ, ബിഷയ്യിൻ മിമ്മാ ദുക്കിറ, മേൽ പറയപ്പെട്ട ഇത്യാദിന് വിറുദോ പോലെയുള്ളത് കൊണ്ടൊന്നും ഗവേഷണം ചെയ്തിട്ട് ഇപ്പൊ ദുഹറായിട്ടുണ്ട് അല്ലെങ്കിൽ പാസറായിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ മാരിഫായിട്ടുണ്ട് എന്ന് കണ്ടെത്താനുള്ള ഇത്യാദിന്റെ വഴിയൊന്നുമില്ല. എന്നാ പിന്നെ എന്നാലും നിസ്കരിക്കണം, സ്വല്ലാ, എന്നാലും നിസ്കരിക്കണം. എങ്ങനെ? ഏകദേശം അവന്റെ ധാരണ അനുസരിച്ച്, ഹസ്ബറൈഹി വതഖ്ദീരിഹി, ഒരു സുമാറ് ഏകദേശം ദുഹറായിട്ടുണ്ടാവും എന്നുള്ള എനിക്ക് ദുഹർ നിസ്കരിച്ചു, പിന്നെ ഏകദേശം ഇനി പസറാകാതിരിക്കൂല എന്നുള്ളൊരു ധാരണയും വെച്ചിട്ട് അങ്ങോട്ട് അസർ നിസ്കരിച്ചു, കുറെ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഏകദേശം മാരിബായിട്ടുണ്ടാവും എന്നുള്ള എനിക്ക്, അങ്ങനെ ഇവന്റെ റന്നനുസരിച്ച് ഏകദേശം ഉള്ള ധാരണ വെച്ചിട്ട് അങ്ങനെ നിസ്കരിക്കുക. എന്തിനാ? വഖത്തിന്റെ ഹുറുമത്ത് പാലിക്കുക എന്നതുകൊണ്ട്. സുമ്മായത, അതിനുശേഷം പിന്നെ ഇങ്ങനെ വരൽ വളരെ അപൂർവ സാഹചര്യമാണ് എന്നതുകൊണ്ട് ഈ നിസ്കാരം പിന്നെ മടക്കി നിസ്കരിക്കൽ ഉജൂബാണ്. അപ്പൊ എന്തായി? സമയം ഇവനറിയില്ല, വിശ്വസ്തനായ ഒരാളെ കിട്ടും പറയാനെങ്കിൽ അയാളോട് ചോദിച്ചു ചെയ്താൽ മതി, അതല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റെ പതിവായി ചെയ്യുന്ന ചില പ്രവൃത്തികളോ ദിക്റുകളോ ഖുർആനോത്തോ പോലെയുള്ള എന്തെങ്കിലും പതിവ് വെച്ചിട്ട് ഇത്യാദി ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇത്യാദി ചെയ്ത് നിസ്കരിച്ചാൽ മതി. അങ്ങനെ ഇത്യാദി ചെയ്ത് നിസ്കരിച്ചിട്ട് പിന്നെ അത് തെറ്റായിരുന്നു എന്ന് 100% ഉറപ്പ് വന്നാൽ മടക്കണം, ഇല്ലെങ്കിൽ വേണ്ട. ഇങ്ങനെയൊന്നും അറിയാനുള്ള ഒരു നിവൃത്തിയും ഇല്ല. എന്നാൽ സുമാറ് കണക്കാക്കിയിട്ട് അഞ്ചോത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുക, പിന്നീട് ഭക്തർ നിസ്കാരങ്ങളൊക്കെ പിന്നീട് കളാവിട്ട്. പക്ഷെ അവിടെയും കവായിട്ടാന്നല്ല പറയേണ്ടത്, കവായിട്ടില്ലല്ലോ, കാരണം ഇവന്റെ ഏകദേശം ഒരു ധാരണയും വെച്ചിട്ട് നിസ്കരിച്ചു. പക്ഷെ അവര് അടിസ്ഥാനം ഇല്ലാത്തത് കൊണ്ടാണ് അത് പോരാന്ന് പറയുന്നത്. പിന്നെ ഉറപ്പുവരുന്ന സാഹചര്യത്തിൽ രണ്ടാമത് മടക്കി നിസ്കരിക്കും. ഓക്കെ, ഇനി അഞ്ചാമത്തെ ഷർത്ത് അതുകൂടി പറഞ്ഞാൽ കഴിഞ്ഞു. ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി, ഖിബ്ലക്ക് മുന്നിടാനാണല്ലോ അഞ്ചാമത്തെ ഷർത്ത്. അതിന് സാധിക്കാതെ വന്നാൽ എന്താ ചെയ്യാം? മൻ തഹയ്യറ, ഒരു മനുഷ്യൻ തഹയ്യുറായി എന്ന് പറഞ്ഞാൽ അഭിപ്രായം രൂപീകരിക്കാൻ സാധിക്കാതെ ഒന്നും. തഹയ്യറ തഹയ്യറ എന്ന് പറഞ്ഞാൽ ഒരു റയ്യിന് കഴിയാതെ വരിക, മുന്തൂ ഒരു അഭിപ്രായം
മുന്തൂക്കമായ ഒരു അഭിപ്രായത്തിൽ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഫി അംരിൽ ഖിബ്ലത്തി, ഖിബ്ലയുടെ കാര്യത്തിൽ, ഖിബ്ലയുടെ കാര്യത്തിൽ ഇന്ന ഭാഗത്തേക്കാണ് ഖിബ്ല എന്ന് കണ്ടെത്താനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു അഭിപ്രായം രൂപീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരാൾ എത്തിപ്പെട്ടു. വല്ലാഖൽ വഖ്തു, സമയമൊക്കെ കൃത്യമായിട്ട് ഒന്ന് അറിയുന്നുണ്ട്, പക്ഷെ എരിയും പിന്തിച്ചാൽ നിസ്കാരം കളായി പോകും എന്നൊരവസ്ഥ വന്നു. സമയം ഇടുക്കമാകാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിസ്കരിക്കുകയാണെങ്കിൽ വഖ്തു കിട്ടും, എരിയും പിന്തിച്ചാൽ പുറത്തു പോകും. അവിടെ വരെ എത്തിയിട്ടും ഖിബ്ല ഇന്ന ഭാഗത്തേക്കാണെന്ന് മനസ്സിലാക്കാനുള്ള ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. എന്നാൽ പിന്നെ സൊല്ലാ ഇല അയ്യ ജിഹത്തിൻ ഷാ, അവൻ ഉദ്ദേശിച്ച ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് എന്ന് പറഞ്ഞ ഒരു ധാരണ വെച്ചിട്ട്, ഇങ്ങോട്ടായിരിക്കും എന്നുള്ള ഒരു ധാരണയും വെച്ചിട്ട് അങ്ങോട്ട് നിസ്കരിക്കുക തന്നെ. പക്ഷേ ഇങ്ങനെ വന്നാൽ സുമായത പിന്നെ അത് മടക്കി നിസ്കരിക്കൽ ഉജൂബാവും. ഇപ്പൊ ഖിബ്ല അറിയില്ലാതുകൊണ്ട് ഞാൻ നിസ്കരിക്കണില്ല എന്ന് വെക്കാൻ പറ്റൂല എന്നർത്ഥം. ഖളാ ആകാനാകുന്നത് വരെ ശ്രമിച്ചു നോക്കി, അന്വേഷിച്ചു നോക്കി, ഒരു പൊടുത്തും കിട്ടിയില്ല, എന്നാ പിന്നെ ഖളാ ആക്കണ്ട. ഇനിയും പിന്തിച്ച ഖളാ ഒന്ന് തോന്നുന്ന സമയം വന്നാൽ നിസ്കരിക്കുക. പിന്നെ ഖിബ്ല ഇന്ന ഭാഗത്തേക്കാണെന്ന് ബോധ്യം പെട്ടാൽ മടക്കി നിസ്കരിക്കുക. ഇനി അങ്ങനെയല്ല, ഖിബ്ലക്കോൻ അറിയൂ. വമൻ അജസ അനിസ്തിഖ്ബാലിഹ, ഖിബ്ലക്ക് മുന്നിടുന്നതിന് സാധിക്കാതെ വന്നു, ആജിസായി, കഴിയില്ല. സംഗതി ഖിബ്ലക്കോൻ അറിയാ, ഇപ്പൊ ഉള്ളത് ഖിബ്ലക്ക് നേരെ അല്ലാന്ന് ഉറപ്പാ, പക്ഷേ ഖിബ്ലയിലേക്ക് തിരിയാൻ നിവൃത്തിയില്ല. ഏതുപോലെയൊക്കെ മരീദിൻ, ഒരു രോഗി, കിടത്തിനോടത്ത് നനങ്ങാൻ പറ്റാത്ത ഒരു രോഗി, ഖിബ്ലയിലേക്ക് അവനെ തിരിച്ചു കിടത്താൻ പറ്റുന്ന ഒരാളെ കിട്ടാനില്ല. ഇവനാണെങ്കിൽ സ്വന്തമായിട്ട് മാറിക്കിടക്കാൻ നിവൃത്തിയില്ലാത്ത നിലക്ക് രോഗിയാണ്, അനങ്ങാൻ പറ്റാത്ത രോഗമാണ്. ഈ കിടക്കുന്നോടത്ത് നിന്ന് അനങ്ങാൻ പറ്റാത്ത എന്തോ രോഗം, ഗുരുതരമായ അറ്റാക്ക് രോഗം പിടിപെട്ടു. ഉദാഹരണം, ഗുരുതരമായ അറ്റാക്ക് രോഗം പിടിപെട്ടു, ഇനി അനങ്ങാൻ പാടില്ല ഡോക്ടർ കണക്കാ. പക്ഷെ കിടക്കുന്ന കട്ടിൽ എങ്ങനെയല്ല, ഖിബ്ലന്റെ നേരെയല്ല, ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ വയ്യ. പതുക്കെ ഒരാളോട് പറഞ്ഞു, ഈ കട്ടിലൊന്ന് ഖിബ്ലന്റെ നേരെ തിരിച്ചേരണം. അയാൾ തിരിച്ചു കൊടുത്തു, അങ്ങനെ നിസ്കരിക്ക. അതിനാരും ഇല്ല, പറയാനും ഇവന് നിവൃത്തിയില്ല, പക്ഷെ ഇവന് നല്ല ബോധമുണ്ട്, ഓർമ്മയുണ്ട്, നിസ്കരിക്കേണ്ട സമയമായിരുന്നു ഇവനറിയാ. ഖിബ്ലക്കല്ല ഞാൻ കിടക്കുന്നതെന്ന് അറിയാം. എന്നാൽ കമരീലിനു പോലെ മർബൂത്തിനിലാവായി അഞ്ഞ് രോഗിയെ നയിക്കൊള്ളന്നില്ല, ഖിബ്ലയുടെ ഭാഗത്തേക്കല്ലാതെ പിടിച്ച് കിട്ടപ്പെട്ടൊരാള്. ജയിലിലുണ്ട് അങ്ങനെ ചില പരിപാടി. ജയിലില് കച്ചറ കളിക്കുന്ന ചില ആളുകൾ തല്ലും പുടിയും കച്ചറയൊക്കെ ഉണ്ടാക്കുന്നവരെ പോലീസുകാർ പിടിച്ചിട്ട് എന്താക്കും, കൈക്ക് രണ്ടും ആമം വെച്ചിട്ട് മോള് ഗ്രില്ലിന്റെ മോൾക്ക് പിടിച്ചിട്ടാണ് ചെങ്കലക്കിടും. ആ കൈ ഇങ്ങനെ പൊക്കി കഴിയുമ്പോൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ നിലത്ത് കാലുണ്ടാവുന്നുള്ളൂ, അനങ്ങാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ കഴിയില്ല. ആ കോലത്തിലുണ്ട് ഇവരെ പിടിച്ച് റബുത്ത് ചെയ്യപ്പെട്ടിരിക്കുക, കെട്ടപ്പെട്ടിരിക്കുന്നു, തിരിഞ്ഞിട്ട് അവിടേക്കല്ല, ഖിബ്ലന്റെ നേർക്കല്ല. എന്നാൽ എന്ത് ചെയ്യും, ഒരുപക്ഷെ രോഗിയാണ്, ഖിബ്ലയുടെ നേർക്കല്ല, തിരിച്ചു കയർത്താൻ പറ്റുന്ന ഒരാളില്ല. അതല്ലെങ്കിൽ ഖിബ്ലയുടെ ഭാഗത്തേക്കല്ലാതെ പിടിച്ച് കെട്ടി ബന്ധാക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി, ഇങ്ങനെയുള്ള ആളുകൾ വിസല്ലി അലാ ഹരി, ഇപ്പോൾ എങ്ങനെയാണോ ഉള്ളത് ആ രീതിയിൽ നിസ്കരിച്ചോളാം. പക്ഷെ അവിടെയും സുമ്മയുഴയു, പിന്നീട് മടക്കി നിസ്കരിക്കൽ വുജൂബാകും. ഇപ്പൊ അഞ്ച് ഷർത്തുകളും പാലിക്കാൻ പറ്റാത്ത പ്രത്യേക സാഹചര്യങ്ങളിൽ നിസ്കരിക്കേണ്ടത് എങ്ങനെയെന്നും എവിടെയൊക്കെയാണ് പിന്നീട് മടക്കി നിസ്കരിക്കേണ്ടത് എന്ന കാര്യവും കഴിഞ്ഞു. ഇനി ഷർത്തിനെ പറ്റിയിട്ടുള്ള ചർച്ച ഇവിടെ അവസാനിച്ചു. ഇനി നിസ്കാരത്തിൽ പ്രവേശിക്കാനുള്ള ആമുഖം എന്ന നിലക്ക് ബാങ്കും ഇഖാമത്തിനെ പറ്റിയുമാണ് അടുത്ത ക്ലാസ്സിൽ വരാൻ പോകുന്ന ചർച്ച. ഇത് കുറച്ച് നീണ്ട ചർച്ചയാണ്, ഇൻഷാല്ലാ അത് പിന്നീട് നമുക്ക് ചർച്ചയ്ക്ക് പോകാം. ഏതായാലും പകുതി ഡി സി ആയിട്ടും അല്ലാതെ ഒരു വിധത്തിൽ ക്ലാസ് പൂർത്തിയാക്കി, കേട്ടോല് കേട്ട്, കേൾക്കാത്തോല് കേട്ടിട്ടില്ല, കേട്ട ഭാഗം കേട്ട്, കാരണം കേട്ടോൽക്കിനെ മുഴുവൻ പൗതി കേൾക്കത്തതും പൗതി കേൾക്കാത്തതും അങ്ങനെയൊക്കെയാണ്. അതെ, മനുഷ്യന്റെ കുതിരത്തിനൊക്കെ ഒരു കണക്കുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല കൊടുത്ത കഴിവാണെങ്കിലും ഉദ്ദേശിച്ചതുപോലെ ഒക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വലിയ ആളാണെന്ന് സ്വന്തം തോന്നും. മനസ്സിലായില്ലേ? അപ്പോ
മനുഷ്യന്റെ അജസ് കഴിവുകേട് ഇടക്ക് ഉണർത്തിത്തരാൻ വേണ്ടിയിട്ട് എല്ലാ ഹിക്മത്തും, മനുഷ്യൻ വലിയ ഹിക്മത്തുകാരനാണ് വലിയ കഴിവുകാരനാണെന്നൊക്കെ തോന്നുന്നോടത്ത് ഇല്ല ഇല്ല മനുഷ്യൻ ആരും ആയിട്ടില്ല, അവൻ അശക്തൻ തന്നെ എന്ന ബോധം ബോധമുള്ളവർക്കൊക്കെ ബോധ്യപ്പെടാൻ വേണ്ടി ഇങ്ങനെയുള്ള ചില നഖസുകളൊക്കെ അള്ളാഹുത്തല കാണിച്ചു തരും. അതീ പെട്ടതാണ്. അള്ളാഹുത്തല ഖൈറാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഇനി കുറച്ച് സമയം നമുക്ക് സംശയ നിവാരണവുമായിട്ട് വേണമെങ്കിൽ അങ്ങനെ പോകാം. അള്ളാഹു സുബ്ഹാനഹു വതആല കബൂലാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഇനി ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉസ്താദിന്റെ ചോദ്യം, ഇത് ബെഡിന്മേൽ, അതായത് നജസായ ബെഡിന്മേൽ മുസല്ല വിരിച്ച് നിസ്കരിക്കാമോ എന്നാണ്. നജസായ ബെഡിന്മേൽ, കുട്ടികൾ മൂത്രവെച്ച ബെഡിന്മേൽ മുസല്ല വിരിച്ച് നിസ്കരിക്കാമോ എന്ന്. പിന്നൊന്ന്, ഈ പാല് മാത്രം കുടിച്ച കുട്ടിയുടെ മൂത്രത്തിൽ വെള്ളം കുറഞ്ഞാൽ മതി എന്നറിഞ്ഞില്ല, അത് ആൺകുട്ടിയായാലും എത്ര മാസം, പെൺകുട്ടിയായാലും എത്ര മാസം എന്നറിഞ്ഞാൽ ഒന്ന് സഹദിന് മറുപടി പറഞ്ഞാൽ ഉപകാരമായിരുന്നു. നീക്കറിയിലും ഇസ്ലാം മതി. വാലൈക്കും അസ്സലാം. ബെഡിന്മേൽ കുട്ടി മൂത്രയ്ക്കോ മറ്റോ ചെയ്ത് നജസ്സുണ്ട്, അത് ഉണങ്ങി ചെയ്ത് കണ്ട് എന്നാലും അത് നജസ്സുണ്ട് എന്നുള്ള ഉറപ്പാണ്. ആ ബെഡിന്റെ മുകളിൽ മുസല്ല വിരിച്ച് നിസ്കരിക്കാമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. നിസ്കരിക്കാം, പക്ഷേ കറാഹത്തുണ്ട്. കാരണം എന്താ? നിസ്കരിക്കുന്ന സമയത്ത് ഇതിലേക്ക് നേരെ നമ്മൾ മുന്നിടുന്നതാവട്ടെ, നമ്മളെ തൊട്ടടുത്ത് ഇടതുവശത്താകട്ടെ വലതുവശത്താകട്ടെ, തൊട്ടടുത്ത പിൻവശത്തിലാവട്ടെ, തൊട്ടടുത്ത് നിലത്ത് അടിഭാഗത്താകട്ടെ, നജസ്സുണ്ട്, ശരീരം ഒന്നും പോയിട്ട് ബന്ധപ്പെടുന്നില്ല എങ്കിൽ പോലും കറാത്തുണ്ട്. അപ്പോ നിസ്കാരം സഹിയാവും. ഇങ്ങനെയുള്ള ബെഡിൽ മുസല്ല വിരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകും. മറ്റൊരു സ്ഥലം സൗകര്യമുള്ളത് ഇല്ലെങ്കിൽ അതുകൊണ്ട് പ്രശ്നവുമില്ല. അതല്ല, മറ്റൊരു സ്ഥലം സൗകര്യമുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ വിരിച്ച് നിസ്കരിക്കുമ്പോൾ കറാത്തുണ്ട്, നിസ്കാരം സഹിയാവും. ഓക്കെ. രണ്ടാമത്തേത്, മൂത്രം ആയ സ്ഥലത്ത് കുടഞ്ഞാ മതി എന്ന് പറഞ്ഞത് പെൺകുട്ടികൾക്ക് ബാധകമല്ല, ആൺകുട്ടികളുടെ മൂത്രത്തിന് മാത്രമാണ് ആ നിയമം ബാധകമാകുന്നത്. അത് രണ്ട് കാര്യം അതിൽ ശ്രദ്ധിക്കാനുള്ളത്, കുട്ടി ഭക്ഷണമായിട്ട് പാലില്ലാതെ മറ്റൊന്നും കഴിക്കാതിരിക്കുക, അതേസമയത്ത് വല്ല മരുന്നോ മറ്റോ കൊടുത്തുകൊണ്ട് കേടില്ല. ഭക്ഷണം എന്ന നിലക്ക് പാലല്ലാതെ മറ്റൊന്നും കഴിക്കാത്ത 2 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾ, ആൺകുട്ടികൾക്കൊക്കെ ആ നിയമം ബാധക. 2 വയസ്സ് കഴിഞ്ഞാൽ പാല് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, ഇനി വലിയ ആളുകളുടെ മൂത്രം പോലെ തന്നെ കഴുകണം. 2 വയസ്സിന്റെ താഴെയാണ് പക്ഷേ ഭക്ഷണമായിട്ട് കുട്ടിക്ക് പാലല്ലാതെ മറ്റു ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, എന്നാലും സാധാരണ മുതിർന്ന ആളുകളെ മൂത്രമായതുപോലെ കഴുകണം. 2 വയസ്സ് തികഞ്ഞിട്ടുമില്ല, ഭക്ഷണമായി പാല് മാത്രമേ കഴിച്ചിട്ടുള്ളൂ എങ്കിൽ അങ്ങനെയുള്ള ആൺകുട്ടികളുടെ മൂത്രമായടത്ത് മൂത്രത്തിന്റെ തടി നീക്കണം കേട്ടോ. കുട്ടി മൂത്രം ഒഴിച്ച് അവർക്ക് വെള്ളം കുടഞ്ഞ് അങ്ങനെയല്ല വേണ്ടത്. മൂത്രം ഒഴിച്ച സ്ഥലത്ത് നജസ്സിന്റെ തടി നീങ്ങണം. ഒരു ഉദാഹരണം, ഒരു പക്ഷേ അത് ഉണങ്ങണം, അതല്ലെങ്കിൽ അത് പീഞ്ഞു കളയാം. ഇനി പീഞ്ഞാൽ ഉറ്റാനില്ല, അതിന്റെ നനവിന്റെ അടയാളം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്താണ് വെള്ളം കുടയേണ്ടത്. ആ വെള്ളം നജസ്സായ സ്ഥലത്ത് മുഴുവൻ എത്തുന്ന രീതിയിൽ വെള്ളം കുടഞ്ഞാൽ മതി. പെൺകുട്ടികളാണെങ്കിൽ പാല് മാത്രമേ കഴിച്ചിട്ടുള്ളൂ എങ്കിലും പ്രസവിച്ച അന്ന് തന്നെയാണെങ്കിലും മുതിർന്നവരുടെ മൂത്രം പോലെ തന്നെ കഴുകണം. അപ്പോൾ അതെന്താ പെൺകുട്ടികളേത് എന്ന് വെച്ചാൽ, പെൺകുട്ടികളുടെ മൂത്രത്തിന് ആൺകുട്ടികളുടെ മൂത്രത്തെക്കാൾ ശക്തിയുണ്ട്, കട്ടിയുണ്ട്. മുതിർന്ന ആളുകളെ മൂത്രം പോലെ തന്നെ പെൺകുട്ടി ചെറുതാണെങ്കിലും കുട്ടിയുടെ മൂത്രത്തിന് കട്ടി കൂടും. അതുകൊണ്ട് അത് സാധാരണ നജസ് പോലെ തന്നെ കഴുകണം. ആൺകുട്ടികൾക്ക് മാത്രമാണ് ഇത് ബാധകം. അതിനെ 2 വയസ്സ് തികയുന്നതിന് മുമ്പായിരിക്കണം പാല് മാത്രമേ ഭക്ഷണമായിട്ട് കഴിക്കാവൂ ഈ നിബന്ധനയോടുകൂടി.
എന്നാൽ തന്നെ മൂത്രം, കുട്ടി മൂത്രം ഒഴിച്ചു, അവിടക്ക് കുറച്ച് വെള്ളവും കുറഞ്ഞു, അങ്ങനെയല്ല വേണ്ടത്. ഒഴിച്ച മൂത്രം, മൂത്രമായ സ്ഥലം ഒരുപക്ഷെ ഉണങ്ങുകയോ അതല്ലെങ്കിൽ പീഞ്ഞ് നജസിന്റെ തടി കളയുകയോ ചെയ്യണം. അതല്ലെങ്കിൽ വല്ല തുണിക്കാഷ് തുണിയോ അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എടുത്ത് തുടക്കണം. എന്നിട്ട് അതിന്റെ അടയാളം മാത്രം നിൽക്കുന്നിടത്ത് വെള്ളം കുടയാണ് വേണ്ടത്. അപ്പോഴാണ് ശുദ്ധിയാകുന്നത്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഉസ്താദ്, ഈ ജംഉം കസ്റാക്കി നിസ്കരിക്കുമ്പോൾ നമ്മൾ മഗ്‌രിബിനെ ഇശായിലേക്ക് പിന്തിച്ച് ജമാക്കി, ഈ സമയത്ത് നമ്മൾ യാത്ര അവസാനിച്ച് നമ്മൾ വീട്ടിലെത്തി ചെയ്തു, അപ്പോൾ നമുക്ക് ആ നിസ്കാരം അങ്ങനെ തന്നെ നിസ്കരിച്ചു വിടാം, നമുക്ക് ജംഉം കസ്റാക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ സംശയം. ഉസ്താദിൻ്റെ ചോദ്യം മനസ്സിലായി മനസ്സിലാവുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ജമ്മും കസറും ആക്കി നിസ്കരിക്കണമെങ്കിൽ നിസ്കാരം കഴിയുന്നത് വരെ, ഒന്നാമത്തെ നിസ്കാരം കഴിയുന്നത് വരെ, രണ്ടാമത്തെ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത് വരേക്കും യാത്രക്കാരനാവണം. യാത്രയിടക്ക് മുറിഞ്ഞാൽ ജമ്മും കസറും ഒക്കെ പോവും. ഉദാഹരണം, മഗ്‌രിബിനെ ഇശായിലേക്ക് പിന്തിച്ച് ജമ്മാക്കി, അങ്ങനെ ഇശാ വഖത്ത് കടന്ന് നിസ്കരിക്കണം എന്ന് കരുതി അങ്ങനെ കിടക്കുമ്പോക്ക് വൻ നാട്ടിലെത്തി, എന്നാൽ പിന്നെ ജമ്മും കസറിന്റെ ഹുക്കുമ് പോയി. പക്ഷെ യാത്രയിൽ ജമ്മിന്റെ കരുത്ത് കൊണ്ട് നിയ്യത്തോടു കൂടി പിന്തിച്ചതാണ് എന്നതുകൊണ്ടും, ഇശാ വഖത്ത് കടക്കുന്നത് വരെ ഇവൻ യാത്രയിലായിരുന്നു എന്നതുകൊണ്ടും കളാക്കിയ കുറ്റുണ്ടാവില്ല. പക്ഷേ ഇനി ആ ഹുക്കുമ് പോയി, ഏത് ജമ്മു എന്ന ഹുക്കുമ് യാത്ര കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു. കസറും അങ്ങനെ തന്നെ. അപ്പൊ കസറും ജമ്മും എന്ന് പറയുന്ന ഈ നിയമം യാത്ര നിലനിൽക്കുമ്പോൾ മാത്രമേ അനുവദനീയമാവൂ. യാത്ര അവസാനിച്ചാൽ അല്ലെങ്കിൽ അവസാനിപ്പിച്ചാൽ ജമ്മും കസറും അതും തീർന്നു പോകും. പക്ഷെ നേരത്തെ നിസ്കരിച്ചതാണെങ്കിൽ പിന്നീട് മടക്കേണ്ടതില്ല, അതോടുകൂടി മതി. ഉദാഹരണം പറഞ്ഞാൽ ഇഷാവും മഗ്‌രിബും കൂടി മുന്തിച്ച് ജമ്മാക്കി, മഗ്‌രിബിന്റെ വഖ്‌തിലേക്ക് ഇഷാവിനെ മുന്തിച്ച് ജമ്മാക്കി, അങ്ങനെ മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ തന്നെ ഇഷാവും നിസ്കരിച്ചു. നിസ്കരിച്ചു കഴിഞ്ഞ് ഇവർ യാത്ര പുറപ്പെട്ടു. ഇഷാ ബാങ്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്വദേശത്തെത്തി, അല്ലെങ്കിൽ നമ്മൾ താമസ സ്ഥലത്തെത്തി. യാത്ര കഴിഞ്ഞല്ലോ ഇഷാ, നമ്മൾ ഈ സ്ഥലത്ത് എത്തിയതിന് ശേഷം ഇഷാ ബാങ്ക് കൊടുക്കുന്നത്. എന്നാലും ഇനി അത് നിസ്കരിക്കേണ്ടതില്ല. കാരണം എന്താ, യാത്രയിൽ വെച്ചു നമ്മൾ നിയമപ്രകാരം ഇഷായിനെ മുന്തിച്ച് മഗ്‌രിബിന്റെ വഖ്‌ത്തിൽ നിസ്കരിച്ചു കഴിഞ്ഞു, അത് സഹിയായി. ഇനി ഇപ്പോൾ നമ്മൾ നാട്ടിലെത്തിയപ്പോൾ മഗ്‌രിബ് കഴിഞ്ഞിട്ടില്ല, സമയം ഇഷാന്റെ വഖ്‌ത്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇഷാ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ യാത്രയിലല്ലോ എന്ന് നോക്കേണ്ടതില്ല. മനസ്സിലായില്ലേ? പക്ഷെ പിന്തിക്കുന്നിടത്ത് പ്രശ്നം എന്താ വെച്ചാൽ ആദ്യത്തെ കളാവും. പക്ഷേ നിയ്യത്ത് ചെയ്ത് ജമാക്കാൻ വേണ്ടിയിട്ട് പിന്തിച്ചതാണ്, പക്ഷെ ഇവിടെ എത്തിയപ്പോക്ക് മഗ്‌രിബ് കഴിഞ്ഞിരുന്നു, ഇഷാ വഖ്‌ത്ത് കടന്നിരുന്നു, എന്നാൽ ജമ്മിന് വേണ്ടി പിന്തിച്ചതിന്റെ പേരിൽ അവൻ വഖ്‌ത്ത് വിട്ട് കടന്നതിന് കുറ്റക്കാരനാവൂല. പക്ഷേ ജമ്മിന്റെ ഹുക്മ് കഴിഞ്ഞു പോയിരിക്കുന്നു. നിസ്കാരത്തിനെ പറ്റിയിട്ടൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ മൈക്കോട്. അസ്സലാമു അലൈക്കും. ഹലോ. ഒരാൾ ചോദിച്ചാൽ സുഹൃത്തെ അദ്ദേഹത്തിന് മറുപടി പറയാൻ സമയം തരാതെ മറ്റൊരാളെ മൈക്കെടുക്കാൻ പാടില്ലല്ലോ. അറിയാതെടുത്തതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അദ്ദേഹം മനഃപൂർവ്വം ആവില്ല, അറിയാതെടുത്തതായിരിക്കും. തസ്ബീഹ് നിസ്കാരത്തെ സംബന്ധിച്ച് ചുരുങ്ങി ഒരു വിശദീകരണം തരാം. കൂടുതൽ വിശദീകരിക്കാൻ ഇപ്പം സമയമില്ലല്ലോ. തസ്ബീഹ് നിസ്കാരം പ്രത്യേക സമയമോ പ്രത്യേക കാരണമോ ഇല്ലാത്ത മുത്തലഖ് സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അത് രാത്രിയും നിസ്കരിക്കാം, പകലും നിസ്കരിക്കാം. പക്ഷേ നിസ്കാരം കറാത്താക്കപ്പെട്ട സമയത്ത് നിസ്കരിക്കാൻ പാടുള്ളതല്ല. അതായത് സുബഹ് നിസ്കരിച്ചു കഴിഞ്ഞാൽ
പിന്നീട് സൂര്യനുദിച്ച് 20 മിനിറ്റ് ആകുന്നതുവരെയും അസറസ്കരിച്ചു കഴിഞ്ഞാൽ മഹരിബാകുന്നതുവരെയും വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ നട്ടുച്ച സമയത്തും ഈ നിസ്കാരം നിസ്കരിക്കാൻ പാടില്ല. നിസ്കരിക്കേണ്ടത് ഏറ്റവും ഉത്തമം ഈ രണ്ട് റക്കയത്തായിട്ടാണ്. 4 റക്കയത്താണ് ആകെ, 2 2 റക്കയത്തായിട്ട് നിസ്കരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി 4 റക്കയത്ത് ഒന്നിച്ച് നിസ്കരിക്കുന്നതൊന്നും തെറ്റില്ല, പക്ഷേ ഉത്തമമായത് ആദ്യം തസ്ബീഹ് നിസ്കാരത്തിൽ നിന്ന് 2 റക്കയത്ത് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി വജ്ജത്ത് ഓതി ഫാത്തിഹ ഓതി അൽഹഖ് മുത്തക്കാസുർ എന്ന സൂറത്ത് ഓതുക 1-ാമത്തെ റക്കയത്തിൽ. അതിനുശേഷം 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. അനന്തരം റുക്കുവിൽ പോകുക. റുക്കുവിൽ സാധാരണ പോലെ 3 പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് ചൊല്ലിയതിനു ശേഷം 10 പ്രാവശ്യം ഇതേ ദിക്ർ തന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. പിന്നീട് സമയം അല്ലാഹു ലിമൻ ഹമിദ എന്ന് കഴിഞ്ഞു റബ്ബനാനക്കൽ ഹംദു ബില്ലസമാവാത്തി തുടങ്ങിയ സാധാരണ ഏത്തിതാലിൽ ചെല്ലേണ്ട ദിക്ർ ചെല്ലിയതിനു ശേഷം 10 പ്രാവശ്യം അതേ തസ്ബീഹ് തന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തുടങ്ങിയ തസ്ബീഹ് 10 പ്രാവശ്യം ഏത്തിതാലിൽ ചെല്ലും. അനന്തരം സുജൂദിൽ പോകുക. സുജൂദിൽ സാധാരണ പോലെ സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി എന്നത് 3 പ്രാവശ്യം ചെല്ലിയതിനു ശേഷം 10 പ്രാവശ്യം ചെല്ലുക. എന്നിട്ട് ഇടയിൽ ഇരുത്തത്തിലേക്ക് വരിക. സാധാരണ ഉള്ള റബ്ബി ഗഫൂർലി വർഹംനി എന്ന ആ ദിക്റിന് ശേഷം 10 പ്രാവശ്യം ഇടയിൽ ഇരുത്തത്തിൽ ചെല്ലുക. 2-ാമത്തെ സുജൂദിലും സാധാരണ സുബ്ഹാന റബ്ബിയൽ അഅലാ കഴിഞ്ഞതിന് ശേഷം 10 പ്രാവശ്യം ചെല്ലുക. എന്നിട്ട് തക്ബീർ ചൊല്ലി ഇസ്തിറാഹത്തിന് വേണ്ടി ഇരിക്കുക. ആ ഇരുത്തത്തിൽ പിന്നെ പ്രത്യേക ദിക്ർ ഇല്ലാത്തതുകൊണ്ട് ഇരുന്ന ഉടനെ തന്നെ 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന ദിക്റിൽ. ഇപ്പൊ 75 പ്രാവശ്യമായി. 15 നൃത്തത്തിലും റുക്കുവിൽ 10, ഏത്തിദാലിൽ 10, 1-ാം സുജൂദിൽ 10, ഇടയിലിരുത്തത്തിൽ 10, 2-ാമത്തെ സുജൂദിൽ 10, ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ 10. അങ്ങനെ 75 പ്രാവശ്യമായി. അടുത്ത റക്അത്തിൽ ഫാത്തിഹ ഓതുക. ഫാത്തിഹയ്ക്ക് ശേഷം വല്ലാസുരി അൽഹഖ് മുത്തഖാസുറിന്റെ തൊട്ടടുത്തുള്ള വല്ലാസുരി ഓതുക. എന്നിട്ട് പറഞ്ഞേക്കാൻ 15 ഓതുക, പിന്നെ റുക്കുവിൽ, പിന്നെ ഏത്തിദാലിൽ, പിന്നെ സുജൂദിൽ, ഇടയിലിരുത്തത്തിൽ, 2-ാമത്തെ സുജൂദിൽ, പിന്നെ ഇരുത്തത്തിലേക്ക് വന്നിട്ട് അത്തഹിയാത്ത് ഓതുന്നതിന് മുമ്പ് 10 പ്രാവശ്യം ചെല്ലുക. ബാക്കിയുള്ളവർത്തൊക്കെ അതാത് സ്ഥലത്തെ ദിക്റുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ചെല്ലേണ്ടത്. അത്തഹിയാത്തിനിരിക്കും അത്തഹിയാത്തിന് മുമ്പാണ്. എന്നിട്ട് അത്തഹിയാത്ത് ഓതി സലാം വീട്ടുക. പ്രത്യേക ദുആ ഉണ്ട്, ആ ദുആ അറിയുന്നവർ അതുകൂടി ചെല്ലുക. 2-ാമത് വീണ്ടും ഇതുപോലെ തന്നെ 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കുല്ലായിഹുൽ കാഫിറൂൻ ഓതുക. 15 വട്ടം തസ്ബീഹ് ചൊല്ലുക. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് തന്നെ റുക്കുഇൽ, ഏത്തിദാലിൽ, സുജൂദിൽ, ഇടയിലിരുത്തത്തിൽ, 2-ാം സുജൂദിൽ, ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ 75 വട്ടം. അടുത്ത റക്അത്തിൽ അങ്ങനെ തന്നെ. അടുത്ത റക്അത്തിൽ അത്തഹിയാത്തിരിക്കുന്നിട്ട് അത്തഹിയാത്തിന് മുമ്പ് 10 വട്ടം. അങ്ങനെ 75 ഉം 75 ഉം 150 തസ്ബീഹ് ഒരു റക്അത്തിൽ. അങ്ങനെ 2 റക്അത്തിലും കൂടി 400 തസ്ബീഹ്. ഇതാണ് അതിന്റെ ഒരു രീതി. ഇനി മറ്റൊരു രീതിയുണ്ട്. വജ്ജത്ത് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി വജ്ജത്ത് ഓതി 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം എന്നും കൂട്ടൽ സുന്നത്തുണ്ട്. ഒരു രൂപായത്തിൽ അങ്ങനെയുമുണ്ട്. എന്നിട്ട് ഫാത്തിഹ ഓതുക. ഫാത്തിഹയ്ക്ക് ശേഷം വല്ലാസുരി ഓതുക. അൽഹഖ് മുത്തഖാസുർ ഓതുക. അതിന്റെ ശേഷം 10 വട്ടം വീണ്ടും ഓതുക. അപ്പൊ എത്രയായി? ഫാത്തിഹന്റെ മുമ്പ് 15 ഉം സൂറത്തിന്റെ ശേഷം 10 ഉം 25 നൃത്തത്തിൽ തന്നെ. എന്നിട്ട് പിന്നെ റുക്കുഇൽ 10, ഇഹ്തിദാലിൽ 10, സുജൂദിൽ 10, ഇടയിലിരുത്തത്തിൽ 10, 2-ാം സുജൂദിൽ 10. ഇപ്പൊ തന്നെ 75 ആയി. അപ്പോൾ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ ചെല്ലേണ്ടതില്ല. വീണ്ടും എഴുന്നേറ്റ് നൃത്തത്തിൽ എത്തിയാൽ ഉടനെ 15 വട്ടം ചെല്ലുക. എന്നിട്ട് പിന്നെ ഫാത്തിഹ ഓതുക. 2 റക്അത്തിൽ വല്ലാസുരി ഓതുക. റുക്കുവിന്റെ മുമ്പ് 10 കൂടി. അങ്ങനെ നൃത്തത്തിൽ 25 വട്ടം. പിന്നെ റുക്കുവിൽ 10, ഏത്തിദാലിൽ 10, പിന്നെ സുജൂദിൽ 10, ഇടയിലിരുത്തത്തിൽ 10, 2-ാം സുജൂദിൽ 10. പിന്നെ അത്തഹിയാത്തിന്റെ ഇരുത്താണല്ലോ, അത്തഹിയാത്തിൽ അവിടെ ചെല്ലേണ്ടതില്ല. അങ്ങനെ അപ്പൊ രണ്ട് രീതി. ആദ്യം പറഞ്ഞ രീതിയിൽ നൃത്തത്തിൽ സൂറത്ത് ഓതിയതിന് ശേഷം 15 വട്ടം ചെല്ലുക, 10 വട്ടം ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലാവില്ല. 2-ാമത്തെ രീതിയിൽ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് 15 വട്ടം ചെല്ലുക, സൂറത്ത് കഴിഞ്ഞിട്ട് 10, അങ്ങനെ നൃത്തത്തിൽ 25 ഇല്ല. പിന്നെ റുക്കുഇൽ, ഏത്തിദാലിൽ, സുജൂദിൽ, ഇടയിലിരുത്തത്തിൽ, 2-ാം സുജൂദിൽ, അപ്പൊ 75 ആയി. പിന്നെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലും അത്തഹിയാത്തിന്റെ ഇരുത്തത്തിലും വേണ്ടതില്ല. 2-ാമത്തേതിൽ കുല്ലായിഹുൽ കാഫിറൂന ഫാത്തിഹന് മുമ്പ്
അതുപോലെ തന്നെ 15. ഇവിടെ 11 റിവായത്തുകൾ കണ്ടിട്ടുണ്ട് ഈ തസ്ബീഹ് സ്കാരത്തെ സംബന്ധിച്ച്. അതിൽ 11 റിവായത്തുകളിൽ അബ്ദുല്ലാഹി ഇബ്നു ജഅ്ഫർ റളിയല്ലാഹു തആല തങ്ങളിൽ നിന്നിട്ട് ഉദ്ധരിക്കുന്ന റിവായത്തിലാണ് വല ഹൗല വല ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് കൂടിയുള്ളത്. അപ്പോ ഈ രണ്ട് രീതിയിലും ഇടവിട്ട് നിസ്കരിക്കൽ നല്ലതാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു രണ്ട് രീതിയിലും ആചരിക്കാം. മുജ്തഹിദീങ്ങളിൽപ്പെട്ട വലിയ ആളാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒക്കെ കാലക്കാരനും അതേ സമശീതോഷ്ണനുമായ പണ്ഡിതനുമാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു. തങ്ങൾ മഹാൻ അവർക്ക് രണ്ട് രീതിയിലും നിസ്കരിക്കാറുണ്ടായിരുന്നു. അതായത് ചിലപ്പോൾ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ മാത്രം ചൊല്ലും, ചിലപ്പോൾ വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുകൂടി കൂട്ടി. അന്ന് പറഞ്ഞാൽ ഒരു ദിവസം അള്ളാഹു അക്ബർ കൾ നിർത്തിയാൽ ഒരു ദിവസം ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം വരെ കൂട്ടും. അതുപോലെ തന്നെ ചിലപ്പോൾ നൃത്തത്തിന് 15 10 25 ചൊല്ലും. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഡി സി ആയി പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഉസ്താദ് വരുമോ നമ്മൾ നോക്കാം. രണ്ട് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലേ? ചെറുപ്പ ഉസ്താദൊക്കെ അവിടെ അല്ലേ? രണ്ട് മിനിറ്റ് ഉസ്താദ് വരാൻ വൈകുകയാണെങ്കിൽ ഉസ്താദ്മാരെ മറ്റു ഉസ്താദ്മാർ ആരെങ്കിലും ഒന്ന് മൈക്കിലേക്ക് വരണം. ഉസ്താദ് ഇൻഷാല്ലാ തിരിച്ചു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വേറെയും കുറെ ആളുകൾ ഡി സി ആയി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. മലയാള ഖുതുബനെ കുറിച്ചൊക്കെ ഞങ്ങൾ രാത്രി ചർച്ചയിൽ വന്നുള്ളതായിരിക്കും നന്നാവുക. പിന്നെ അവസ്ഥ എത്തി ഉസ്താദിലേക്ക് മയക്കുകയും പറഞ്ഞു. അസ്സലാമു അലൈക്കും. ആ ഞാൻ പറഞ്ഞ മറ്റേ ഉത്തരം കേട്ട് പൂർത്തിയായോ? അത് പൂർത്തിയായി കാണണം. ഞാൻ അമ്പുള്ളു പറഞ്ഞാണ് അതിന്റെ ഇടയ്ക്കിതോടെ ഡി സി ആയ കണ്ട്. പിന്നത്തെ ചോദ്യമൊന്നും ഞാൻ കേട്ടിട്ടുമില്ല. ആയിക്കോട്ടെ, മൈക്കോട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഹുസൈൻ്റെ ചോദ്യം, ഈ ഉലാ നിസ്കാരത്തിന്റെ സമയം അത് ഉച്ചവരെ ലോഹ നിസ്കാര ലോഹറ് വാങ്ങുവരെ ഉണ്ടോ, അല്ലെങ്കിൽ അത് നട്ടുച്ച സമയമാണോ എന്ന് ഉസ്താദ് പറഞ്ഞു തരണം. മറ്റൊരു ചോദ്യം ഉണ്ട്, അത് പിന്നീട് ചോദിക്കും. അസ്സലാമു അലൈക്കും. ലോഹാന്റെ സമയം നട്ടുച്ച ആവുമ്പോഴേക്ക് തീർക്കണം. നട്ടുച്ചയായ ലോഹാന്റെ സമയം കഴിഞ്ഞു. നട്ടുച്ചയിൽ നിന്നിട്ട് നേരെ മദ്യത്തിൽ നിന്നിട്ട് തെറ്റുമ്പോഴേ ലുഹറാവും. അപ്പൊ ലുഹറിന്റെയും ലുഹാന്റെയും ഇടയ്ക്ക് അല്പസമയം ഒഴിവുണ്ട്. ലുഹറ് വരെ ലുഹാനിസ്കരിക്കാൻ പറ്റുന്നതല്ല. കാരണം വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നട്ടുച്ചയാവുന്ന സമയത്ത് നിസ്കാരം തന്നെ ഹറാമാ. അപ്പൊ അത് ലുഹാന്റെ വക്കത്ത് കഴിഞ്ഞിട്ട് ലുഹറിന്റെ വക്കത്ത് കടക്കുന്നതിന്റെ ഇടയിലുള്ള ചെറിയൊരു സമയമാണ് ആ സമയം. അതുകൊണ്ട് ലുഹാ സമയം നട്ടുച്ചയിൽ സൂര്യൻ എത്തുന്നതിന് മുമ്പ് തീർക്കേണ്ടതാണ്. നട്ടുച്ചയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലുഹാന്റെ വക്കത്ത് കളാവുകയും നിസ്കാരം പാടില്ലാത്ത സമയം പ്രവേശിക്കുകയും ചെയ്യും. പിന്നീട് സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റി ലുഹുർ വക്കത്ത് കടന്നതിന് ശേഷം നിസ്കരിക്കാനേ പാടുള്ളൂ. ഓക്കെ, അമ്മയ്ക്കൂട്ട്. ഹലോ
ഹലോ, കേൾക്കണ്ട? അപ്പൊ കേൾക്കണ്ട? ആ ഉണ്ടല്ലേ. പിന്നെ ഈ മേലെ ബാനർ കാണുന്നത് ഹുലാസ ദർസ് ദർസ് എന്നാണ് കാണുന്നത്. ഈ ഹുലാസ എന്നുള്ള കിതാബ് പണ്ഡിതന്മാര് എടുത്തു കളഞ്ഞിരിക്കണെന്നുള്ളൊരു വാർത്ത കേട്ടു. ഹുലാസ ഹുലാസ ടു ഫത്തുൽമുഈൻ എന്നായിരുന്ന കിതാബിന്റെ പേര്. പിന്നെ കിതാബിന്റെ പേര് മാറ്റിയിട്ട് ഹുലാസത്തുൽ ഫിഖ് എന്ന ചില ആളുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ അത് അതിന്റെ സത്യാവസ്ഥ, അത് പണ്ഡിതന്മാര് എതിർത്തുക്കണോ? അത് ഏത് രീതിയിലാണ്? പിന്നെയും പുനരവസ്ഥ, അത് പണ്ഡിതന്മാര് എതിർത്തുക്കണോ? അത് ഏത് രീതിയിലാണ്? പിന്നെയും ഇയാള് എവിടുന്ന് വരികയാണ് പഠിച്ചോനെ? ഏതോ ഞാൻ പണ്ടൊക്കെ കേട്ടിന് ഈ അട്ടപ്പാടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ കുറെ ദുന്യാവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഏതോ ചില സാധുക്കളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അവരും ഇപ്പം കുറെയൊക്കെ നേരം വെളുത്തുന്നു. ഇത് അട്ടപ്പാടിന്റെ അപ്പുറത്ത് വല്ല രാജ്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ അവിടുന്ന് വരുന്ന ആളാണോ ഈ സാധു എന്നൊരു സംശയം. ചെങ്ങായി ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു കിതാബിന്റെ മുഖ്തസറല്ല. അയാൾ എവിടെയോ പൗതി കേട്ടതും പൗതി കേൾക്കാത്തതുമായിട്ട് ഏതോ ആലയെന്ന് വന്നതാണോ എന്നൊരു ചെറിയ സംശയം എനിക്കിപ്പുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, ഈ ആലയിലുണ്ട് കുറച്ച് കൂട്ടർ. അവിടുന്ന് വരുന്ന പോലാണെങ്കിൽ പിന്നെ ഇനി ഒരു നിവൃത്തിയില്ല. ഏ മുഖ്തസറുൽ ഫത്ഹുൽ മൈനോ മുഖ്തസറുൽ ഫിഖ്ഹിനോ അങ്ങനെ പേരിൽ എന്തോ ഒരു ഇത് കേട്ടിരുന്നു. അതേസമയത്ത് ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന പേരിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡ് 8, 9, 10 ക്ലാസ്സുകളിലേക്ക് അംഗീകരിച്ച് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ച് അതിൻ്റെ ഉലമാക്കൾ നോക്കി തസഹീഹ് ചെയ്ത് അംഗീകരിച്ച് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ട് പിന്നിട്ടു. ഏ ഇയാൾക്ക് അതൊന്നും അറിഞ്ഞിട്ടില്ല. എവിടുന്നാ സാധു വരുന്നത്? വേറെന്തെങ്കിലും വല്ല ചോദിച്ചു പഠിക്കാനുള്ള ഉണ്ടെങ്കിൽ അത് പഠിച്ചോളി. ഏ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആലയത്തെ കിതാബ് ഉണ്ടാവും, നിങ്ങളത് നോക്കിക്കോളി. അങ്ങോട്ട് വന്ന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, അത് പഠിക്കാൻ താല്പര്യമുള്ളവർ വന്നാൽ മതി ഇങ്ങോട്ട്. ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി ഇപ്പോൾ ഞങ്ങൾ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒന്നാം ഭാഗമാണ്. ആ ഒന്നാം ഭാഗം 8ാം ക്ലാസ്സിൽ ആണ് പഠിപ്പിക്കുന്നത്. ആ 15 വർഷമായിന്നാ പറയുന്നത്. ഏതായാലും പതിറ്റാണ്ട് എന്ന് ഞാൻ പറഞ്ഞ 10ന്റെ മേപ്പെട്ട് എന്തായാലും പോയിടുന്നുള്ള ഉറപ്പാണ് കൃത്യമായിട്ട്. കാരണം മദ്രസയിൽ ബന്ധമില്ലല്ലോ എനിക്ക്. ഞാൻ മുമ്പ് നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ദർസ് നടത്തലാണ്. ഇവിടെ വന്നതിന്റെ ശേഷം പിന്നെ അങ്ങനെ ഉള്ള കുറവാണ്. ഇപ്പോൾ ഒരു 5-8 കൊല്ലമായിട്ടാണ് മദ്രസയായിട്ട് കുറേശെങ്കിലും ബന്ധപ്പെടൽ. ഏത് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലുള്ള കുട്ടിയൊക്കെ പഠിപ്പിക്കുന്നത്. പക്ഷേ കുട്ടിയൊക്കെ പഠിപ്പിക്കാൻ മാത്രമല്ല, വലിയ ആളുകൾക്ക് തന്നെ ഓതിക്കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ആധികാരികമായ കിതാബാണ് ആ ഖുലാസത്തുൽ ഫത്വയിൽ നിന്ന്. ആരെ പറഞ്ഞു കൊടുത്ത അയാൾക്ക്? ഇവിടെ ഞങ്ങൾ പഠിപ്പിക്കുന്ന ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ട് കിതാബാണ്. അത് സുന്നി വിദ്യാഭ്യാസ ബോർഡ് 8, 9 ക്ലാസ്സിലേക്ക് അല്ല 8, 9, 10 ക്ലാസ്സുകളിലേക്ക് അംഗീകരിച്ച ബഹുമാനപ്പെട്ട കോടമ്പുഴ ബാബ ഉസ്താദ് അള്ളാഹു തആല ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇനിയും മുസ്ലിം ഉമ്മത്തിന് ഫലപ്രദമായ ഉപകാരപ്രദമായ ഒരുപാട് നല്ല കിതാബുകൾ, ഒരുപാട് കിതാബ് എഴുതിയ മഹാനാണ്. മലയാളത്തിലും അറബിയിലുമായി ഒരുപാട് കിതാബുകൾ എഴുതിയ വലിയൊരു ഭാഗ്യവാനായ മഹാനാണ് ബഹുമാനപ്പെട്ട ബാബ ഉസ്താദ്. കണ്ടാ ചെറിയൊരു മനുഷ്യനാണെങ്കിലും വലിയ ഖദറുള്ള ഒരു മനുഷ്യൻ. അള്ളാഹു തആല അവരുടെ ദർജ ഉയർത്തി കൊടുക്കുകയും ഇനിയും നാഫിയായ ഇൽമ് മുസ്ലിം ഉമ്മത്തിന് ഫലപ്രദമാവുന്ന നിലക്ക് കിതാബുകൾ രചിക്കാനും അത് പ്രസിദ്ധീകരിക്കാനും ഒക്കെ ഉള്ള അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതാണ് ഞങ്ങൾ ഇയാൾ എവിടുന്നൊക്കെ എന്തൊക്കെയോ കേട്ട് വന്നാൽ എനിക്ക് തോന്നുന്നത് മറ്റേ ആലയെന്ന് കരഞ്ഞിട്ട് പോകുന്നതാറ്റാണോ എന്ന സംശയമുണ്ട്. അഡ്മിന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ചെങ്ങായിക്ക് ഡോട്ട് ഇട്ട് വിട്ടാണി. അവനവിടെ വാദപ്രചാരത്തിന്റെ തമ്മിലല്ലാന്ന് അറിയാം. അവനോട് പോയി പണി നോക്കാൻ പറയും. ഇവിടെ ഇൽമ പഠിക്കണവര് വന്നിട്ട് എടുക്കേണ്ട പണിയാണ് ഇവിടെ. അതിനുണ്ട് ഒരു സമയം ഇവിടെ. ആ അലയെന്ന് ഒരിനോലൊക്കെ പിടിച്ച് കെട്ടേണ്ട ഒരു സമയം വേറെ ഉണ്ട്. അവിടെ പോയിക്കോളി. ഇവിടെ അതിന് പറ്റുന്ന സമയമല്ല. ഇവിടെ എന്തെങ്കിലും ഇൽമ പഠിക്കാൻ പറ്റുന്നവര് അത് ചോദിച്ച് പഠിക്കണ സ്ഥലമാണ്. ആ ചെങ്ങായി ഇനി മൈക്ക് കിടക്കാൻ അനക്കരുത്. അഡ്മിന്മാരാരെങ്കിലും നോക്കിയിട്ട് അയാൾ പുറത്താക്കിയാൾ വേണ്ട. അങ്ങനത്തെ ആളുകൾ ഇവിടെ പഠിക്കാൻ പറ്റുന്നവർ വന്നാൽ മതി ഇവിടെ. സ്
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അങ്ങനെ കുറെ ഉണ്ടാവും ഉസ്താദെ. ഏതായാലും എന്റെ ചോദ്യം, ഇമാമും ജമാമുമായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് ഇമാമ് ഒരു ഏറിയ റക്കാത്തിലേക്ക് എഴുന്നേറ്റ് നിന്നു, പക്ഷേ മഅ്മുമായ എനിക്ക് ബോധ്യമായിരുന്നു ഏറിയ റക്കാത്തിലേക്കാണ് അദ്ദേഹം എഴുന്നേറ്റിന്, പക്ഷെ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഞാനും എന്ത് ചെയ്തു, ഇമാമ് എഴുന്നേറ്റപ്പോൾ കൂടെ എഴുന്നേറ്റ് നിസ്കരിച്ചു സലാമീറ്റി. വാസ്തവത്തിൽ എനിക്കിപ്പോൾ അഞ്ച് റക്കാലത്ത് ലഹുർ സമയത്തായിരുന്നു, അഞ്ചര കാലത്തായിരുന്നിട്ട് ഉറപ്പുണ്ട്. അപ്പോൾ ആ നിസ്കാരം ഞാൻ മടക്കി നിസ്കരിക്കേണ്ടതുണ്ടോ, എന്താണ് അതിന്റെ വിഷയം? ഒരു ചോദ്യം കൂടെ ഉണ്ട്, ഇൻഷാല്ലാഹ് ഉസ്താദ് മറുപടി പറഞ്ഞ ശേഷം ചോദിക്കാം. വാലൈക്കും അസ്സലാം. അങ്ങനെ കണക്കെടുള്ളവരുണ്ടാവും, അതിനൊക്കെ പറയാൻ മര്യാദയിട്ടല്ല, അതിന്റെ സമയമല്ലല്ലോ. ഇപ്പൊ നമുക്ക് പഠിക്കാൻ വരുന്ന ആളുകൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കാനുള്ള സമയമില്ല. അവിടെ അഞ്ച് റക്കാത്ത് നാല് റക്കാത്ത് പൂർത്തിയായിട്ടുണ്ട് എന്ന് മഅ്മൂമിന് ഉറപ്പുണ്ട്. ഇമാമ് ഷെക്കുള്ളത് കൊണ്ട് അല്ലെങ്കിൽ മറന്ന നിലക്ക് അഞ്ചാം റക്കാത്തിലേക്ക് എഴുന്നേറ്റു. എന്നാൽ അവിടെ ഇമാമിനെ സുബ്ഹാനല്ലാഹ് എന്ന് തസ്ബീഹ് ചൊല്ലി തംബീഹ് ചെയ്യുകയാണ് വേണ്ടത്. നിയമപ്രകാരം അങ്ങനെ ചെയ്യേണ്ടത്. സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയിട്ടും ഇമാമ് തംബീഹ് ആകുന്നില്ല എങ്കിൽ മഅ്മൂമ് രണ്ടാലൊരു മാർഗം സ്വീകരിക്കൽ നിർബന്ധമാണ്. ഒരു പക്ഷേ ഇമാമുമായി വിട്ടുപിരിഞ്ഞ് സ്വന്തം നിസ്കാരം പൂർത്തിയാക്കാം, അല്ലെങ്കിൽ ഇമാമ് തന്റെ റക്കാത്ത് പൂർത്തിയാക്കി വരുന്നത് വരെ ഇവിടെ ഇന്തിളാർ ചെയ്ത് അത്തഹിയാത്തിൽ ഇന്തിളാർ ചെയ്തുകൊണ്ടിരുന്ന് ഇമാമിനോട് ഒന്നിച്ച് സലാം വിട്ടു കഴിഞ്ഞു. രണ്ട് രീതിയുമാവാം. മൂന്നാമത്തെ രീതി സുഹൃത്ത് പറഞ്ഞതുപോലെ എന്താ ചെയ്യേണ്ടത് എന്നറിയാത്തത് കാരണം ഇമാമ് അഞ്ചിലേക്ക് എഴുന്നേറ്റ കൂട്ടത്തിൽ അഞ്ചാമത്തതാണെന്ന് മഅ്മൂമിന് ഉറപ്പുണ്ട്. ഉറപ്പുള്ളതോടുകൂടി ഇമാമിന്റെ കൂടെ എഴുന്നേറ്റാൽ മഅ്മൂമിന്റെ നിസ്കാരം ബാത്തിലാവും. അതനുസരിച്ച് ചോദിച്ച പ്രിയപ്പെട്ട സുഹൃത്തിനോട് പറയാനുള്ളത്, ആ നിസ്കാരം നിങ്ങൾ മടക്കി നിസ്കരിക്കൽ വുജൂബാണ്. മനസ്സിലായോ? ഇമാമിന് സംശയമുള്ളത് കൊണ്ടോ മറന്നുകൊണ്ടോ ആണ് ഇമാം അഞ്ചിലേക്ക് എഴുന്നേൽക്കുന്നത്. നമുക്കത് ഉറപ്പാണ് അഞ്ചാണ് എങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ് തംബീഹാക്കുക, എന്നിട്ട് ഇമാമ് ഇങ്ങോട്ട് വന്ന് വരികയാണെങ്കിൽ ഓക്കെ, എല്ലാവർക്കും ഒന്നിച്ച് നിസ്കരിക്കുക. ഇമാമ് വരുന്നില്ലെങ്കിൽ ഏറ്റവും നല്ലത് ഇമാമിനോട് വിട്ടുപിരിയുന്നു എന്ന നെയ്യത്തോടുകൂടി സ്വന്തം അത്തഹിയാത്തോദി സലാം വിട്ടുകയാണ് നല്ലത്. ഇനി വേണമെങ്കിൽ അവിടെ കാത്തിരിക്കാം, അത്തഹിയാത്തിൽ കാത്തിരിക്കാം. ഇമാം അറക്കാത്ത് പൂർത്തിയാക്കി അത്തഹിയാത്തോദി സലാം വീട്ടുന്ന വരെ കാത്തിരുന്നിട്ട് ഇമാമിന്റെ കൂടെ സലാം വിട്ടാ.
ഓക്കെ. ആ മൈക്ക് മൈക്ക് പോയതല്ല, ആകെ ബൈലക്സ് തന്നെ പെടുന്ന ബന്ധമായി ഒക്കെ വടപ്പുണ്ട്. രണ്ടാമത് തലക്കുന്ന വന്ന എന്നാലും നാട്ടിന്ന് ലൈവ് ഉണ്ടെങ്കിൽ കല്ലുവെട്ട് പാറനെ കാണാണ്ട്, ലൈവ് ഉണ്ടെങ്കിൽ അതായിക്കോട്ടെ, അതിനെ തുടരാം, ഇല്ലെങ്കിൽ നമുക്ക് ഏതായാലും നെർസ് കഴിഞ്ഞണല്ലോ. കല്ലുവെട്ട് പാറ വന്നോളി, മൈക്ക് ഞാൻ വിട്ടു. അപ്പോൾ അവരെ തുടരുന്ന നമുക്ക് ആ സുജൂദ് ചെയ്യൽ നിർബന്ധമുണ്ടോ, അതിന്റെ രീതി എങ്ങനെയാണ് എന്ന് സാധനം വിശദീകരിച്ചാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.